सारे सारे തെമ്മാടിത്തരം കാട്ടിട്ട് വന്ന് കിടക്കണ കിടപ്പ് കണ്ട എടാ നീയൊക്കെ എന്തരപ്പാളിത്തരം കാട്ടിയാലും ചുമ്മാനും ചുമക്കാൻ ഈ ഒരുത്തരുണ്ടല്ല ഏതാണ്ട് നിന്റെ ഊര് അല്ല നിന്നോടൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം ജീവിക്കാൻ ആശയില്ലണ്ടായി അല്ലേ അതായത് വല്ലവരും കൊന്നിട്ടതാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ട് ഇങ്ങനെ ചത്ത് കിടക്കണ കാണുമ്പോ ശിവൻ പലത് ഓർത്തു അപ്പോ ചങ്കിലൊരു നീറ്റില അതൊക്കെ പഴയ കഥ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ പാടാ ചങ്ങായി എന്റെ തോളയിലോട്ട് കയറിക്കോ ഇവൻ കഴിഞ്ഞ ജന്മം കാലന്റെ ഡ്രൈവറായിരുന്നാ തോന്നണത് ശരിയാ ജീവിച്ചിരിക്കുന്നുള്ള മരിച്ചോട് അവന് കൂടുതൽ പ്രേമം നീ ധൈര്യമായിട്ട് പോന്ന മോനെ ഞാനല്ലേ ഇവിടെ പിടിച്ചേക്കണത് പോന്നോ എന്തൊരു നാറ്റം മൂന്നാല് ദിവസം എന്നാ തോന്നണേ ഏമാമാരെന്തിനാ ഓടണേ ഏത് വലിയ ഏമാമാരെ എത്താലും നേരത്തോട് നേരം കഴിയുമ്പോ നാറും ഇതിലും നാറും വെച്ച് താമസിപ്പിക്കാതെ അത് കത്തിക്കണ അപ്പൊ പോലീസിനെ വിളിക്കണ്ടേ പിന്നെ ഈ കൊടുങ്കാറ്റിൽ വന്ന അനാഥപ്രദങ്ങളെ കണക്കെടുക്കല്ലേ പോലീസിന്റെ തൊഴില് കാട്ടിലെ ഏത് അനാഥപ്രദങ്ങൾ ഉണ്ടാലും അതെടുത്ത് കത്തിക്കയോ കരിക്കയോ തിന്നോ ചെയ്യാൻ സർക്കിൾസ് പെട്ടെന്ന് നടക്കാൻ വന്നിട്ടുള്ളല്ലേ നീ അല്ലേടാ കാട്ടിലെ സർക്കിൾ നമ്മളത് എടുത്തില്ലായിരുന്നെങ്കിലേ ഇത് ഇവിടെ കിടന്ന് പുഴുത്ത് വല്ല ചെന്നായ്ക്കളും തിന്ന് തീർത്താ റാക്കൊന്നുമില്ല മതിയെ വലിച്ചേറ്റ് ചങ്ക് വാടും ഓ ശിവന്റെ ചങ്കൊന്നും പാടത്തില്ലേ മാനെ ഓ ഇവൻ പരമശിവനല്ലേ സംഹാരമൂർത്തി ആൾക്കാർ കൂടുതലുമ്പോ കത്തിച്ചത് റാക്ക് തയമാനെ റാക്കില്ല ഏമാൻ പറഞ്ഞിട്ടില്ല എന്നാ പിന്നെ ഏമാന്മാരെ കത്തിച്ചോ അതങ്ങ് എടുത്തു കൊടുക്കും ഏമാന്മാരുടെ കയ്യിൽ നിന്ന് കള്ളവാറ്റം അങ്ങനെ കുടിക്കണോടാ ശരി ഉണ്ടായിരുന്ന വാ 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 എടാ കൊറച്ചേ നിക്കുന്നതാടാ എന്നതാ ഈ ശവ ശവല്ല ശിവ നിന്റെ കയ്യിലിരിക്കുന്ന ശിവാസ് നിക്കടത്താടാ അവന്റെ നോട്ടം തന്നെയാണല്ല കത്തിടക്കാണെങ്കിലും ആ ചിരി പോയിട്ടില്ല ശിവ എന്താ കത്തിക്കാൻ പോണേടാ പിന്നല്ലാണ്ട് ശവം കത്തിക്കുമ്പോ ആത്മാവ് പ്രേതായിട്ട് വരും എന്ന് പറഞ്ഞു കേട്ടിട്ട് ഓ കത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലേ അതിൽ നിന്ന് എന്നെ വീടിയും കത്തിച്ച് വലിക്കണം ആത്മാവ് പുറത്തിറങ്ങി കാണും എന്താ കുഞ്ഞ മാതാവേ ആത്മാവ് പുകയുടെ രൂപത്തിലല്ല വന്നത് ഒറ്റക്ക് പോകാൻ പേടിയുള്ള ആത്മാക്കൾ ഒരാളെ കൂടി കൂട്ടുപിടിക്കുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അടുക്കരുത് കുപ്പിക്കരുത് ഞാൻ പറഞ്ഞേക്കാം അടുക്കരുത് എന്നാ പറഞ്ഞത് രാകുല മാതാവേ രക്ഷപ്പെട്ട് ൂട്ടിയിലാണെന്ന് പറഞ്ഞില്ല
ഈ ഒറ്റേനെ ആന്റപ്പന്റെ അടുത്താണ് നിന്റെ കയ്യാൻ കളി. ചാമുണ്ടേശ്വരി വടയച്ച് വലതുറുക്ക ഭദ്രകാളി ബാധ പോകട്ട്, ഭൂതം പോകട്ട്, പിശാച് പോകട്ട്, ഓം മഴപ്പൂതായ, ഓം തൃപ്പൂതായ, ഓം പൂതായ സ്വാഹ. നിങ്ങൾക്കൊക്കെ ബ്രാൻഡ് പിടിച്ച കൊച്ചിനല്ല ആഞ്ഞലി പൂതത്തെ ബാധ കണ്ട ഇതേ പൂതോ ബാധയൊന്നല്ല കൊച്ചു വേസ്നെട്ട് അങ്ങനെയാണേ. അത് നീയാണ് നിശ്ചയിക്കണത്? ഊര് മുഴുവൻ തെണ്ടി കിടന്ന് കൈ നോക്കി കള്ളം പറയണ പോലെ മന്ത്രവാസം. കൊച്ചു ചുള്ളിക്കും പിടിച്ച കാട്ടി പോയപ്പോ ആഞ്ഞലി കൊച്ചിന്റെ മേത്താത്ത് ഭൂതം കയറിയതാണ്. അറിയാലോ മൂപ്പൻ ചുട്ട കോയിനെ പറഞ്ഞു വയറ്റിലോട്ട് എന്ന് മാത്രം ഏത് ഭൂതായാലും ഇപ്പൊ മാറ്റി തരാ. അല്ല പിന്നെ അതെ പിഞ്ചു കുഞ്ഞല്ലേ. കപ്പ പറഞ്ഞിട്ടേ കപ്പ രായപ്പങ്കം കാണി തമ്പറ കപ്പയുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോടാ? ഇതിപ്പോ 10-30 kilometers ആയല്ലോ കാള നടക്കും പോലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ അന്തോങ്കത്തോ ഇല്ലേടോ? ചൂടാവാതെ സാറേ, 5 colony 300 വീട് അപ്പൊ 300 റേഷൻ കാർഡ് 300 × 10 = 3000 അരി, 1500 kilos പഞ്ചാര, ഇവന്മാർക്കെല്ലാം കട്ടുവപ്പ് കൊടുത്ത് പറ്റിച്ച് അത്ര സാധനം അടിച്ചു മാറ്റി ഞാൻ ഒറ്റക്കല്ലല്ലോ വിഴുങ്ങുന്നത്. വീതം സാറിന് തരുന്നില്ലേ? സാറിന് തരുന്നില്ലേ എന്റെ വീതം? വീതം അപ്പൊ കുറച്ച് കാല് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. സാറിന് കഴപ്പുണ്ടോ? ഓ, ഇവനെ കൊണ്ടത് വലിയ ശല്യമായല്ലോ. സാറേ, ഇതാ കാണുന്നതാണ് 5th colony കാട്ട് ബ്രാഹ്മണന്മാരുടെ കോളനി. കാട്ടിലും ബ്രാഹ്മണൻ കേട്ടിട്ടില്ലല്ലോ. എന്നാ ഇപ്പൊ കേട്ടു? സായിപ്പന്മാരെ പോലെ ഇരിക്കും അവരെ കണ്ട സാറ് കാട്ടുവാസിയും അവര് തമ്പരാക്കളെ പോലെ ഇരിക്കും. ഇവിടെ അല്ലേടോ താൻ പറഞ്ഞ മറ്റേ വനകുസുമ ഉള്ളത്? ഓ, ചെമ്പകം. വെറും ചെമ്പകമല്ല, കാട്ടു ചെമ്പകം. അവളിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന വനമല്ലേ ഇത്? വൃന്ദാവനം. അതെയോ? എവിടെയാ അവള്? ഇവിടെ എവിടെയാ അടുത്തുണ്ട്? അവളുടെ ഗന്ധം കണ്ടോ? എവിടെ അവള്? എനിക്കവളെ ഇപ്പൊ കാണണം, എന്നിട്ട് രേഖാമൂലം കത്തു കൊടുക്കണം. ആക്രാന്തം കാണിക്കരുത്, ഞാൻ ഏറ്റതല്ലേ. സാറിന്റെ ഏത് മോഹവും ഈ രായപ്പൻ സാധിച്ചു. ഞാൻ വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കും? സംശയമുണ്ടോ? ഇന്നാള് തന്നെ ആശാനെ കണ്ടത് ചത്ത ഒരു പുലി എഴുന്നേറ്റ് നടത്തല്ല, ഓടിയതല്ലടാ. അതാ സാർ, ഇത് പുലി തർക്കം വേണ്ട, നടക്കുമല്ലോ. സാറേ, വെറും 2.5 kilos കപ്പ കൊടുത്ത വീഴാത്ത ഒറ്റ പെണ്ണോ കാട്ടിലില്ല. ഞാൻ എത്ര പറയും, ചെമ്പകം സാറിന് മാത്രമായി സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കാം, കുളിപ്പിച്ചെടുത്താ മതി. എങ്കിലൊന്ന് വേഗമാകട്ടോ, എനിക്ക് എത്രയും പെട്ടെന്ന് ആ മണികറിയിലോട്ട് കടക്കണം. എന്റെ മലങ്കാരി റേഷൻ ഊരിലാട്ട് കൊള്ളത്തിരിക്കണേ. ഇപ്പൊ എന്റെ മതവാസത്തിന് വരയുണ്ടെന്ന് മനസ്സിലായ വേണ്ട. എല്ലാവർക്കും 3 kilos കപ്പ തന്നിട്ടേ ഈ കങ്കാണി പോവും. എല്ലാരും റേഷൻ കാർഡ് എടുത്തിട്ട് വച്ചല്ലേ? പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കൂടി എടുത്തോ. പാസ്പോർട്ടോ? അതെന്തോ കൊണ്ടാടാ? അത് ചിലപ്പോ നിന്റെ പാറുന്റെ കയ്യിലിരിക്കുന്ന സാധനമായിരിക്കും. എന്താ കപ്പ ഇറങ്ങത്തില്ലേ? നല്ല വിറ്റാമിൻ ഉള്ള സാധനമല്ലേ. വിറ്റാമിൻ ബി, വിറ്റാമിൻ WXYZ അങ്ങനെ എന്തെല്ലാം ഇറങ്ങിയിരിക്കുന്നു ഇല്ലേ സാറേ? ഞങ്ങൾക്ക് 10 kilos അരി 5 kilos പഞ്ചാരെന്ന് സർക്കാർ പറഞ്ഞല്ലേ. ഇതാ കളി. കേട്ടോ സാറേ, സാറ് കേട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് മണ്ടന്മാരാണെന്ന്? എന്ത് വിശ്വസിക്കും? ഇപ്പൊ മനസ്സിലായി. എടോ, സർക്കാർ അങ്ങനെ പലതും പറയും. അരി തരാം, പഞ്ചസാര തരാം, 5 acres വനഭൂമി പതിച്ചു തരാം, ചക്ക തരാം, മാങ്ങ തരാം, കറണ്ട് കത്ത് തരാം. അവർക്ക് എങ്ങനെ മോളിന്ന് വിളിച്ച് പറഞ്ഞാ മതി? അത് അവിടെ ഇരുന്ന് ആരും ഒന്നും പറയുന്നില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഇത്ര നാളായി തമ്പ്രാ, ഇച്ചിരി കഞ്ഞിവെള്ളം മോന്നിട്ട്. അരിയും പഞ്ചാര എന്റെ കയ്യിലേക്ക് കിട്ടിയാലേ കൊണ്ടുവന്ന് തരാൻ പറ്റൂ. ഇവിടെ പട്ടിണി മുത്തി നീയൊക്കെ വിശന്ന് ചാവണ്ടാന്ന് കരുതിയ ഞാൻ എന്റെ സ്വന്തം റിസ്ക് എടുത്ത്. റിസ്ക്കല്ല ഇത്, കപ്പയാ. ഓ, റിസ്ക്, റിസ്ക്. അങ്ങനെ പറയാം. പിന്നെ അരി തന്നെ കിട്ടിയിട്ട് നീയൊക്കെ ഞണ്ണത്തുള്ളെങ്കിൽ ചെല്ലടാ, ചെല്ല്. നീയൊക്കെ സെക്രട്ടറിയുടെ മുമ്പിൽ ചെന്ന് കുടിലു കെട്ടി സമരം ചെയ്യ്.
ഇത്തവണ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ കൂടി വയ്ക്കണു എന്നാണ് നേതാവ് പറഞ്ഞേക്കുന്നത്. എന്റെ നേതാവ്? എടാ എല്ലാ നേതാക്കന്മാരും കള്ളന്മാരാടാ. സത്യസന്ധനായ ഏക നേതാവ് ഈ നിൽക്കുന്ന ആളാ. ചെമ്പകം എവിടെ? പുല്ല്. ആദ്യം കപ്പ, പിന്നെ ചെമ്പകത്തിന്റെ. ഈ യശ്മ ആരാ തമ്പ്ര? നമ്മുടെ അരി ആഫീസർ, അന്നദാതാവ്, സാക്ഷാൽ സപ്ലൈ ആഫീസർ ദൈവം, റേഷൻ കണ്ടുപിടിച്ച മഹാൻ. എല്ലാരും റേഷൻ എടുത്തിട്ട് വാ. കപ്പയല്ലേ കപ്പ? അപ്രാക്കൾക്ക് ഇതെങ്കിലും തരാൻ തോന്നിയല്ല. കുഞ്ഞ കുഞ്ഞ മൂന്ന് കിലോ. മൂന്ന് കിലോ മണ്ണുണ്ണി. മണ്ണുണ്ണി മൂന്ന് കെ ജി. അടി മൂന്ന് കെ ജി തമ്പ്ര. എനിക്കും മൂന്ന്. നിനക്കെത്രയാ? മൂന്ന് കിലോ അര പോരെ. അങ്ങനെ മാറിയിട. ആ കുഞ്ഞിപ്പെണ്ണേ, നിനക്ക് ഞാൻ 5 കിലോ കപ്പ തരും. പെണ്ണുങ്ങൾക്ക് ഞാൻ എന്തും കൊടുക്കും. എന്റെ ജീവിതം മാറിക്കട. ഇവിടെ ഒന്ന് റെഡിയായി വരുമ്പോ അവന്റെ ഒരു 3 നല്ല മാല. നിനക്ക മറ്റേ 2.5 കിലോ കപ്പ കൂടി തരട്ടെ. പാറോ, ഇത് എവിടെ പോയി കിടക്കണു? ഒരു നല്ല കാര്യത്തിനൊന്നും അവളെ കാണൂല. എടി പാറോ, എന്താണ് മനുഷ്യ കാണ്ടാ മൃഗത്തെ പോലെ നോക്കണേ? നീ ആ ശിവനെ കണ്ടാർന്നു? കണ്ടാർന്നു. ചുമ്മാതല്ല കുങ്കുമമ്മാഞ്ഞത്. നീ കുടിയിലോട്ട് വാ, നിനക്ക് ഞാൻ എന്റെ തനി ഇറങ്ങാനിച്ചാലോ. ഓ പിന്നെ കാണിക്കാൻ കൊറേ ഇരിക്കണം. നിങ്ങൾ എന്നെയല്ലേ തന്നെ? പെണ്ണുങ്ങളെ നേരം വേണം തല്ലാനെങ്കിലും പടിക്ക് കോന്ത. അതിന് നീ എന്നെങ്കിലും നിന്ന് വന്നിട്ടുണ്ടാ? നീ ആ ശിവന്റെ പറക്കെ നടക്കാതാ കങ്കാണിയുടെ അടുത്തോട്ട് ചെല്ലടി, കൊറച്ച് കപ്പയെങ്കിലും കിട്ടും. അതങ്ങ് പറഞ്ഞാ പോരെ. പോയി മേടിച്ച. അതാണ് കാട്ടു ചെമ്പകം. കൊടുക്കട്ടെ ഏകാ പോലെ ഞാൻ കത്ത് കൊടുക്കട്ടെ. അത് കാട്ടു കോളാമ്പി. ചെമ്പകം കാട് പതിക്കേം കൂടി വേണ്ട. ഓ ആണ്. ഇതിലും തുക്കരിയാണോ ചെമ്പകം? സംശയമുണ്ടോ? ഇനി എനിക്ക് ക്ഷമിക്കറിയ. ഇപ്പൊ തന്റെ കത്ത് കൊടുക്കണം. ചെമ്പകന്റെ അവള് കുടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. നല്ല ഉറക്കത്തില. ആരുമില്ല, പറ്റിയ അവസരം. വിളിക്ക് വിളിക്ക് ചെമ്പകം. ചെമ്പ ചെമ്പക്കുട്ടി. ഇതാണോ കാട്ടു ചെമ്പകം? ഇത് കാട്ടു കാച്ചില. ചിരിച്ചോട്ട് കുളിച്ച. ചെമ്പകം, എന്താ തമ്പ്ര? നിനക്ക് തരാൻ കപ്പയുമായിട്ട് വന്നതാണ് ഞാൻ. ഞാനും എനിക്ക് നിങ്ങളുടെ കപ്പയൊന്നും വേണ്ട. എല്ലാവർക്കും 3 കിലോ കപ്പയാ കൊടുത്തത്. ചെമ്പകത്തിന് ഞാൻ 10 കിലോ കപ്പ തരും. 10 കിലോ കപ്പ മാത്രമല്ല, അരിയും പഞ്ചാരയും വേണമെങ്കിൽ അതും തരാം. ഞാൻ കുറച്ച് പഞ്ചാര കുട്ടിക്ക് തരട്ടെ. ചെമ്പകത്തിന് മാത്രമല്ല കപ്പയും പഞ്ചാരയും, എനിക്കല്ലേ തമ്പ്ര? ഇവളൊരു കാട്ടു താമരയോ? എനിക്ക് ഇപ്പൊ തന്നെ 2 പേർക്കും കപ്പ കൊടുക്കണം. 10-5 പോരെ. 10 കിലോ വീതം വേണം 2 പേർക്കും. അതിനും വേണ്ടി ഉണ്ട്. ഇവിടെ വെച്ച് വേണ്ട. നിൽക്കൂ കുട്ടികളെ, കപ്പയല്ല അരിയും പഞ്ചാരയുമല്ല വേണ്ടി വന്നാൽ എന്റെ 14 ഏക്കർ സ്ഥലവും ഞാൻ നിങ്ങൾക്ക് രേഖാമൂലം എഴുതി തരും. അതെ, മുഖത്ത് രേഖ വരുത്താൻ പറ്റിയ ആൾക്കാർ വരുന്നുണ്ട്. പാസ്സാറാൻ പോവാ. എന്റെ കൺട്രോള് പോയി നിക്കുക. കൂടുതൽ പോവാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം വിടുന്നാണ് ബുദ്ധി. ഇപ്രാവശ്യം കപ്പ എന്ന് പറ്റിക്കാനാണോ ഉദ്ദേശം? ഞങ്ങള് ചന്തയെ പോയപ്പോ കുട്ടപ്പ സഖാവ് പറഞ്ഞല്ല ഞങ്ങൾക്ക് 10 കിലോ അരിയും പഞ്ചാരം ഉണ്ടെന്ന് പത്രത്തിൽ വായിച്ചെന്ന്. ഏത് സഖാവ്? ഏത് പത്രം? പത്രത്തിൽ മുഴുവൻ കള്ളത്തരമല്ലേ? അതെ, നിങ്ങൾ ഇപ്പൊ ആശാൻ പറയുന്ന കള്ളത്തരം കേട്ടാ മതി. ആഹാ, അങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ. അരി തന്നില്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈന്റും കൊടുക്കും. എന്ത് കൊടുക്കും? കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഇവനാര് കാട്ടിലെ സായിപ്പ്. ഇംഗ്ലീഷും കേട്ടപ്പോ യാമാമാര് വരണ്ടോയ? അവൻ ഞങ്ങളുടെ സായിപ്പാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇവരാണ്. അതിൽ കൂടുതൽ പഠിക്കാൻ പോയ വിദ്യാഭ്യാസം കൂടി പോകുന്ന മൂപ്പൻ പറഞ്ഞു. കഷ്ടമായി പോയി. നീ പഠിച്ചിരുന്നെങ്കിൽ ഒരു കളക്ടർ ആയെന്നെ പോടാ. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? ഇവിടെ എങ്ങനെ കൂടിക്കാതെ ഇങ്ങോട്ടെങ്കിലും സ്ഥലം വിട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തിരിക്കാനുണ്ട്. ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഞങ്ങൾ സ്ഥലം വിടാനാ? അപ്പൊ മലയാളത്തിൽ പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ലേ?
അവന്റെ ഇംഗ്ലീഷും കേട്ടാ കേട്ടല്ല ശിവന്റെ സ്വഭാവത്തിന് ഇത്രയും നേരം തല്ലുകൊള്ളാം എന്നത് ഏമാമാരെ ഭാഗ്യം ഞങ്ങളുടെ പെങ്ങന്മാരോട് തോന്നിയാസം കേട്ടെന്നുണ്ടല്ല ശവം കത്തിക്കണ പോലെ കത്തിച്ചളിഞ്ഞേ പിണങ്ങാതട ശിവ നീ വന്ന് കപ്പ മേടിക്ക് കപ്പ കൊടുക്കാം പക്ഷേ റേഷൻ കാർഡ് വേണം സാറിന് ഭയങ്കര സ്റ്റിക്കാ ഏമാ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ എനക്ക് 10 കിലോ കപ്പ ചുമ്മാ തരാന്ന് എനക്ക് തരാന്ന് പറഞ്ഞു ഏമാൻ അങ്ങനെ പറഞ്ഞായിരുന്ന ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞങ്ങള് കേട്ടതാണല്ല 14 ഏക്കർ സ്ഥലം വേണേലും വെറുതെ കൊടുക്കാന്ന് പറഞ്ഞത് അത് പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞു മേലാ കപ്പയും മാങ്ങയും കാട്ടി ഊരിലെ പെമ്പിള്ളേരെ കറക്കാൻ വന്ന ശിവ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശരി ശരി റേഷൻ കാർഡ് വേണ്ട ഒരു കോപ്പും വേണ്ടോ നിനക്ക് എത്ര കപ്പയാണെന്ന് വെച്ചാൽ വരി എടുത്തേ വന്നേ വായി നോക്കി ഇങ്ങോട്ട് വാ വരട്ടെ ഇങ്ങോട്ട് വാ സാ പോ പോ അപ്പോ കാട്ടു ചമ്പകം കാട്ടു ചമ്പകം അവിടെ ആങ്ങളെ കാട്ടുപോത്താണ് വെട്ടിയ 7.5 കഷ്ണമായി ഇങ്ങ വന്നേ കുടിയിൽ കപ്പ മേടിച്ചില്ലടി അച്ഛമ്മ മേടിച്ചാണ് അത് നീ വേഗം 2 കഷ്ണം പുഴുങ്ങ് നല്ല വിശപ്പ് അച്ഛമ്മ പുഴുങ്ങിക്കോളൂ നിന്റെ അടുത്തല്ലേ പറഞ്ഞ അതല്ല നിന്റെ കൈ കൊണ്ട് വെക്കണേന്റെ രുചി ഒന്ന് വേറെ അല്ലടി പെണ്ണേ മനസ്സിലായി മനസ്സിലായി ഞാനിപ്പോ പോയി തരണം അല്ലേ എന്ന പോട്ടെ എന്റെ ഇംഗ്ലീഷും കേട്ടാർന്ന ചന്ദ്രൻ എന്താ ഇംഗ്ലീഷ് പറഞ്ഞേ മനസ്സിലായില്ലേ ഇല്ല മണ്ടി എന്നാ കേട്ടാ ഈ നിക്കണ ചെമ്പകം ഞാൻ മംഗലം കഴിക്കാൻ പോണ പെണ്ണാണ് അവൾ എന്റെ ജീവന്റെ ജീവനാണ് അവളെ നോക്കി വെള്ളമറക്കിയ ഒരുത്തിന് മൂരി നിന്ന് പോവില്ല ഇറങ്ങി പോണ പട്ടി പുറത്ത് എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് ആപ്പീസർ ഞെട്ടിയത് കേട്ടാ അതാണ് അതാണ് ചന്ദ്ര ഇംഗ്ലീഷും പറയണതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചേ അത് പട്ടണത്തിൽ പോകുമ്പോ ഇംഗ്ലീഷ് കോളേജിന്റെ മുമ്പിൽ പോയി നിക്കാറുണ്ടേ അവിടെ പഠിപ്പിക്കണ കുറച്ചൊക്കെ പുറത്തേക്ക് വരുമല്ല അത് കേട്ട് പഠിച്ചതാണ് സത്യം പറഞ്ഞപ്പോ പുളുവായ എന്നാ പിന്നെ ഞാൻ പോണു തേനുമായിട്ട് എനിക്ക് ചന്തേ പോണം എത്ര നാളെ ചോദിക്കണ എനിക്ക് ഇത്തിരി തേൻ തരാൻ തേനാ ആകെ കിട്ടണത് ഇമ്മണി തേനാ അത് വിൽക്കാനുള്ളതാ നിനക്ക് കുടിക്കാൻ തന്ന എന്റെ കൂടി പട്ടിണിയാവും എനിക്ക് കൊണ്ടുപോക്കോ എനക്കൊന്നും വേണ്ട ഈ അട തേൻ വേണങ്ങല്ലേ മുത്ത ചന്തേ പോയിട്ട് വരുമ്പോ എന്റെ പെണ്ണിന് എന്താണ് കൊണ്ടുവരേണ്ടത് എനിക്കൊരു ചാന്തും പേഞ്ചീപ്പും കൊണ്ടു തരോ അത് ചാന്ത് വേണേ കൊണ്ടുതരാം പേ ഞാൻ കൊന്നുതന്ന പോരെ എന്റെ പെങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം തൽക്കാലം ഇയാള് പോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശിവ വാങ്ങി തരുന്ന് എങ്ങനെ സാറി നാറിയ നിനക്ക് പിന്നെ എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ ഇംഗ്ലീഷോ അറിയത്തില്ല ഇങ്ങനെ വായ നോക്കി പുളു പറയാനോ അറിയത്തില്ല നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പെട്ടെന്ന് കരി കോരി വെച്ചിട്ടാണ് ഈ കപ്പ പുഴുങ്ങി മോള് അണ്ണന് തീരെ വിശപ്പില്ല കൊള്ളറാക്കെല്ലാം വലിച്ചു കയറ്റിയ പിന്നെ എങ്ങനെ വിശപ്പ് വരും ഇനി ഞാൻ ഒന്നും പറയണില്ല അണ്ണന്റെ ഇഷ്ടം പോലെ നടന്നോ പിന്നെ ഒലത്തി തരും ഈ കഷ്ടപ്പാടിന്റെ കാശ് വല്ലതും നാട്ടിലെ തമ്പ്രാക്കന്മാര് തരുവാ ഇത്രയും കരിക്ക് 10 രൂപ തരും പോരാത്തതിന് കാട്ടിലെ തടി വെട്ടിന്നും പറഞ്ഞ് പാറസ്തേമാര് മുച്ചൂർ കൊടുക്കും ചന്ദനത്തിനെ വെട്ടിക്കൊണ്ടോണോരെ ഇവമാര് കാണത്തില്ല ചുള്ളിക്കം പിടിക്കണം നമ്മളെ കള്ളന്മാര് ഇവന്മാരെയൊക്കെ കോടാലിക്കേക്ക് അടിക്കണം അതാ വേണ്ട ഇപ്പൊ അടിക്കാനൊന്നും പോണ്ട വിശക്കുന്നില്ലേ ഇല്ല കുടിയില് കപ്പ ഒഴുങ്ങി പിന്നെ പിഞ്ഞാണത്തിനെടുത്ത് വെച്ചതാ ഇറങ്ങുന്നില്ല നിങ്ങൾ ഇവിടെ പട്ടിണി നിൽക്കുമല്ലേ ഞാൻ കുറച്ച് കപ്പ എടുത്തോണ്ട് വരട്ടെ എന്റെ കുടിയിലും കപ്പ പുഴുകുന്നുണ്ട് നിന്റെ നീ തിന്നേച്ചാ മതി വല്ലോളുമാരുണ്ടാക്കണ കപ്പയൊന്നും എനക്ക് വേണ്ട കാണ്ടാ മൃഗത്തിന്റെ ഊര മോശടെ നിക്കടിയോടെ എന്താ വേണ്ടേ വല്ലോളുമാരുടെയും കപ്പ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നീ വല്ലോളുവാണ എന്റെ വേണല്ലേ ഇന്ന് ആര് പറഞ്ഞു ഇപ്പൊ ഞാനാ പറയണേ ഞാൻ ചന്തയ്ക്ക് പോവാ വല്ലോളും വേണേ പറഞ്ഞ മേടിച്ചോണ്ട് തരാം എനക്കൊന്നും വേണ്ട അത് തീരുമാനിക്കണ്ട ഞാനാ ഞാൻ നിനക്ക് കരിവള മേടിച്ചോണ്ട് തരട്ടെ അതെ എന്റെ പെങ്ങക്ക് കരിഞ്ഞ വളയാ കരിയാത്ത വളയാ എന്താന്ന് വെച്ചാ ഞാൻ മേടിച്ചു കൊടുത്തോളാം ഞാൻ ആങ്ങളയാണേ നീ ആരി വളക്കച്ചുടക്കാരന മനുഷ്യനെ വെറുതെ കളിയൊക്കെ ഉണ്ടല്ലോ നമുക്കെല്ലാം അയ്യോ എന്താണ്ട് കൊണ്ട് നിനക്ക് നശപിടിച്ചാ നിന്റെ ശിവാനുണ്ടല്ല കടിച്ചേറാൻ പറഞ്ഞ ഈറ്റപ്പുലി പുലി എന്റെ എണ്ണ ശേലായിട്ടൊന്ന് ചമ്മിച്ച് ചമ്മി നിക്കണമോ എന്ന് കാണണ്ടതായിരുന്നേ കെട്ടാൻ പോണം ചമ്മണത് കണ്ട് ചിരിക്കാ വേണ്ടേ ദുഷ്ടയാ നീ ഞാനല്ല നിന്റെ അണ്ണനാ ദുഷ്ടൻ അണ്ണന്റെ സ്വഭാവം അങ്ങനെ അടി ഉള്ളില് നിറ സ്നേഹ പുറത്ത് കാണിക്കൂല
ഉള്ളത് മുഴുവൻ അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ന് പുറത്ത് കാണിക്കാനാ? ചാവുമ്പഴ ഒന്ന് ചിരിച്ചു കണ്ട മതിയായിരുന്നു. നല്ല ശില്പി തന്നെ. എന്ത് പറ്റി കൃഷ്ണൻ ആരെങ്കിലും മീശ വയ്ക്കോടി? ഓ, ഇത് വിൽക്കാൻ ചന്തയൊക്കെ നല്ല തല്ലി കിട്ടും. ഈ മുഖം നല്ല പരിചയമുണ്ടല്ല. എന്റെ മലങ്കാരി, ഇതിന്റെ അണ്ണന്റെ മുഖമാണല്ല. ഇത് നിന്റെ അണ്ണന്റെ മുഖമല്ല, വിൽക്കാനുള്ളതും അല്ല. നീ ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ, ഞാൻ തരൂല്ല. പഞ്ചസാരയും മറിച്ച് വിറ്റതിൽ ലാഭം 87,540. അതിൽ കപ്പയുടെ കാശ് 7,500. അത് കിഴിച്ച ബാക്കി കംപ്ലീറ്റ് മഞ്ഞുപോയി. കണക്കൊക്കെ മാഞ്ഞുപോയി. ഒന്നും മഞ്ഞു പോയിട്ടില്ല. ചെമ്പകത്തിന്റെ അച്ചിരി, ആ നോട്ടം, ചേല ചുറ്റിയ മനോഹര ശരീരം. ചേല ചുറ്റാത്ത ശരീരത്തെ കുറിച്ച് ആലോചിച്ചാലോ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. പിന്നെ എനിക്ക് നിങ്ങളുടെ കാശും കോപ്പും ഒന്നും വേണ്ട. വേണ്ട, എനിക്ക് ചെമ്പകത്തെ മതി. എനിക്കവളെ വേണം, ഇല്ലെങ്കിൽ നിങ്ങളെ കള്ളക്കളിക്ക് ഞാൻ കൂട്ടിക്കില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യും. സാറേ, നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം.
നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. എന്ത്? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നി പർവ്വതമാണ്. പൊട്ടിത്തെറിക്കല്ലേ, പൊട്ടിത്തെറിച്ച് ഇവിടെ ഭയങ്കര വൃത്തിയായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാം എന്റെ ആശാനെ. ഒരു കാര്യം ചെയ്യാം, ഇത് തന്നെ സ്ഥലം. പുട്ടപ്പ വണ്ടി നിർത്തിയേ, വണ്ടി നിർത്തണം. തൽക്കാലം കാട്ടി ചമ്പകത്തെ പറ്റി മറന്നുകള. ഞാൻ ഈ കാട്ടിൽ നിന്ന് നല്ലൊരു ചെമ്പരത്തിയെ പറിച്ചു. നമ്മുടെ വെടിക്കെട്ട് ദാച്ചായനി. കണ്ണിന് കുഴപ്പം വല്ലതും പറ്റോടി ദാക്ഷായണി. ഓ കേമാന്റെ ചുക്രക്കണി, ഇനി എന്നാ പറ്റാന്. ദാക്ഷായണി തിന്നുന്നലം തുടങ്ങി പണിയല്ല. ഇന്നു വരെ ആർക്കും ഒരു എനക്കേട് പറ്റിയിട്ടില്ല. അതെനിക്കറിയാം. സത്യസന്ധതയുള്ള വ്യാജ മദ്യമല്ലേ നീ വിൽക്കണത്? നീ ആരാ? കാട്ടിലെ താത്തല്ലയോ? മതിയടാ മോളെ. ദാക്ഷായണി അപ്പനും കൂടെ അര ഗ്ലാസ് താടി. അങ്ങനെ ഇപ്പൊ മോൻ തണ്ട. അപ്പനായാലും കാശ് തന്നാലും ഞാൻ സാധനം തരും. സ്പീഡിൽ വലിച്ചിട്ട് എങ്ങോട്ട് പോവുക? നിർത്തി നിർത്തി വലിക്ക്, എന്നാലല്ലേ ശ്വാസം പോകുന്നു. ഇന്നത്തെ എന്താ? അതാ കോന്തരാന്റപ്പൻ വാളടിക്കാൻ. എന്താ കാര്യം? ചുമ്മാ ബോറടി മാറ്റാൻ. എന്റെ സർവം മൂടും പോയി. മൂടൊക്കെ ഉണ്ടാക്കാൻ സാറേ, ഇവിടെ മറ്റവനുണ്ട്. അവറ്റകൾ ഇവിടെ ഉണ്ടോ? അവറ്റകളല്ല സാറേ, മാറ്റി മാറ്റി നല്ല സ്വയംഭം മാറ്റി. അന്റപ്പൻ രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ഇതാര്? കങ്കാരു കങ്കാണി രാജപ്പന. എവിടെ തന്റെ ഫോട്ടോ ചാറ്റി പൊന്നപ്പ? ഞാനിവിടെ ഉണ്ട്. ദാക്ഷായണി ഒരു കോള് വരുന്നുണ്ട്. ഒരു മൂന്ന് ഗ്ലാസ് ഒരു കുപ്പി ഇങ്ങനെ എടുത്തോ. അങ്ങനെ ഇപ്പൊ കളയണല്ല, കാശ് കൊടുത്ത് കുടിച്ചതാ. രായപ്പൻ തമ്പ്രാനാ, കൊറേ നാളായാലും ഈ വഴി കണ്ടിട്ട് നമ്മളെയൊക്കെ മറന്നായിരിക്കും. പെറ്റതല്ലേ മറന്നാലും നിന്നെ മറക്കോ ദാക്ഷേ. തിരക്ക് കാരണം കൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തത്. ഇപ്പൊ തന്നെ പൊള്ളാച്ചി കരുവിക്കാൻ പോവുക. ഇതിനിടയിൽ നിന്നൊന്ന് കാണണമെന്ന് തോന്നി. രായപ്പ തമ്പ്ര കപ്പ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ. എടി മണ്ടി, അത് കയ്പ്പൻ കപ്പയാണ്. ഒരു കാശിന് കൊള്ളില്ലാത്ത കട്ടുകപ്പ. നീ അത് തിന്നിട്ട് ഛർദിച്ചും തൂറിയും കിടക്കണേ ഞാൻ കാണുന്നു. നീ നമ്മുടെ സ്വന്തം ആളല്ലേ, നിനക്ക് ഞാൻ അരി തരും. നോക്കണത് പോടാ മുമ്പിൽ. തമ്പ്രാക്കന്മാർക്ക് ചാരായം മാത്രം മതിയാ? അതോ എല്ലാം വേണോടി? എങ്ങനെയുണ്ട് സാറ്? ഇന്നൊരാരും പീഡിപ്പിച്ചിട്ടില്ല, അതെനിക്കറിയാ. 200 പേര് തന്നെയല്ലേ പീഡിപ്പിച്ചെന്ന് പറയാൻ പറ്റൂ? അത്ര ആയിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് നല്ലവളാണോ? ഇവളോട് പറഞ്ഞാൽ ചെമ്പകത്തെ എനിക്ക് ലൈനാക്കി തരുമോ? സംശയമുണ്ടോ? ഇപ്പൊ പറഞ്ഞാ മതി, ശരിയാക്കി മസാല വരട്ടി ഫ്രൈ ചെയ്ത് മുമ്പിൽ കൊണ്ടു. എങ്കിൽ ഞാൻ രേഖാമൂലം കത്ത് കൊടുക്കാം. കാശ് കൊടുക്കണേ. നീ ദാക്ഷായണേ, സാറ് നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണാൻ വന്നതാ. അരിയാഫീസർ അരിയാഫീസർ. അതിനെന്തായ മാനെ, വാ അകത്താട്ടിരിക്കാം. ഈ ചെമ്പരത്തിക്ക് 5.5 ചാക്ക് അരി കൊടുക്കണം. ഇത് എന്റെ ഓർഡറാ. ചെല്ലു ചെല്ലു, തിരിച്ചു വരുമ്പോ ഓർഡറൊക്കെ അവൾ ഒടിച്ച് മടക്കി ചുരുട്ടി കൈ തരും. എനിക്കറിയാം. ആ കെട്ട കൈപ്പങ്ക വന്നതാ. ഒരിറ്റി കഞ്ഞുള്ള പള്ളേനോട്ട് ചെല്ലാണ്ട് ഇത് മാറണ കട്ടി. ഞാൻ പോയി കുറച്ച് തേൻ കൊണ്ടുവരാം. തേൻ കൊടുത്തിട്ട് എന്താ കാര്യം? അരിയാഹാരം അകത്തേക്ക് എല്ലാം പരിവം കണ്ടില്ലേ? ഞാനൊന്ന് ചന്തയിൽ പോയിട്ട് വരട്ടെ, ഇറന്നിട്ടാണേലും കുറച്ച് അരി കൊണ്ടുതരാം. ചന്തയിൽ പോയി അരിയായിട്ട് വരുമ്പോ കൊച്ചു കത്തുപോ. അരി കണി കണ്ടിട്ട് തോനെ കാലായില്ലേ? എടാ ശിവ, എന്താ ആ കങ്ങാണി നമ്മളെ പറ്റിച്ചടാ? നമ്മളെ കൊണ്ട് ആ കയ്പ്പം കപ്പ തിരിച്ചതേ നമ്മളെ റേഷനരിക്ക് പകരമാണ്. എന്നിട്ട് ആ അരി വിൽക്കാൻ പൊള്ളാച്ചി കൊണ്ടുപോണ്. ഇപ്പഴാ അവന്മാരെല്ലാം കൂടെ ദാക്ഷാണിയുടെ കുടിയിലിരുന്ന് ചാരായം പോന്നതാണ്. കഴിവേറടാ മക്കൾ, ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. നമ്മുടെ വെള്ളക്കടിച്ചിട്ട് ഒരു പന്നീന്റെ പോലും കാശുണ്ടാക്കണ്ട. വാടാണ്ടിങ്ങളെ വഴക്ക് കൂടണ്ട, ഇത് ഞങ്ങളെ അറിയാ. ആര് പറഞ്ഞു? ഇപ്പൊ ഞങ്ങള് തന്നെ പറയണേ, ഇതിവിടെ ഇറക്കിട്ടേ ഞങ്ങള് പോവും. നിർത്താ തന്നെ നിർത്താ.
വെറുതെ രായപ്പനായിട്ട് പണിയുണ്ടാക്കരുത്. ഇടഞ്ഞ മഹാതണ്ടിയാണ് കങ്കാണി രായപ്പൻ, അത്തനക്കാൾ വലിയ തണ്ടിയാണ് കാളി പൊന്നപ്പൻ. ഇവരെക്കാളൊക്കെ വലിയ തെണ്ടിയാണ് ഞാനെന്ന് ഈ ആന്റെ ഒപ്പം പറയുന്നില്ല. പക്ഷെ ഇവരുടെ കയ്യിൽ അല്പം ചാരായം മേടിച്ച് ഞാൻ കുടിച്ചുപോയി. അതുകൊണ്ട് ഞാൻ പറയാ, ഞാനൊരു തെണ്ടിയാണ്. മര്യാദക്ക് പോടാ, ഞങ്ങൾ വരുതാ. പോ കഴുവരണം മോനെ. ഈ ആന്റെ ഫിലിപ്പ് ആരുടെ നിൽക്കണം? റെഡ് ലൈൻ മോട്ടിക്കവന്റെ കൂടെ നിൽക്കണോ അതോ ലോറി ലൈൻ മോട്ടിക്കാൻ വന്നവന്റെ കൂടെ നിൽക്കണോ? എന്റെ വ്യാകുലനാഥാവേ, തനിക്ക് ഇതെന്റെ പരിപാടിയാ? അതാണ് പിന്നെ കാണാം. ഞാൻ ഓഫീസറാ, സപ്ലൈ ഓഫീസറാണ്. ഞാൻ അടിയുള്ള ഒരു സപ്ലൈ ഓഫീസർക്ക് ഈ കാട്ടിൽ ഒരു വിലയുമില്ലേ? എന്നെ കൊല്ലല്ലേ? ഞങ്ങളൊക്കെ ഈ കൈകൊണ്ട് നിങ്ങൾ തമ്പ്രാക്കന്മാരുടെ മുമ്പിൽ തൊഴിൽ നിന്നിട്ടേ ഉള്ളൂ. ഇന്ന് തിരിച്ചു തല്ലേണ്ടി വന്ന്. ഇനിയും പോക്കൃത്തരം കാട്ടിയാ കൊല്ലാനും മടിക്കേല. സത്യം പറ, ഇത് ഞങ്ങൾ കൊള്ളരിയല്ലേ? സത്യമായിട്ടല്ല, നിന്റെ ഈ തലയാണ് സത്യമല്ല. ഒരു കാര്യം ചെയ്യ്, 5 കിലോ നീ എടുത്തോ, അല്ലെങ്കിൽ വേണ്ട 10 കിലോ എടുത്തോ. 10 കിലോയാ ഈ അരി മുഴുവൻ ഞങ്ങൾ എടുക്കും. അങ്ങനെ താനിപ്പോ മോട്ടിച്ച് തിന്നണ്ട ഈ അരി മുഴുവൻ. എന്നാ നീയൊക്കെ വിവരറിയും, ഞാൻ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കും. ഞാൻ ജീവനോട് വിട്ടിട്ട് വേണ്ടേ? നീ തന്നെ ചുമക്കേണ്ടി വരും. തനിക്ക് അരി വേണോ ജീവൻ വേണോ? എനിക്ക് അരി മതി, ജീവൻ വേണം. നിങ്ങൾ എടുത്തോ ജീവൻ മതി. എങ്കിലേ ജീവൻ അങ്ങോട്ട് കൊടുത്തേരാ ശിവ. എന്നാലേ ഒരു 2 ജാക്കറ്റ് എടുക്കാൻ പറയാൻ്റെ, ബാക്കി മുഴുവൻ എന്റെ അമ്മച്ചാണ് അടുത്ത ആഴ്ച എത്തിച്ചേക്കാം. ഒരു മദ്യത്തിലെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇപ്പൊ 2 ജാക്കറ്റ് എടുക്കും, ബാക്കിയുള്ള അരി അവരെത്തിക്കും. അതിനുള്ള അരി നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടില്ലേ? അതെ. പോയത് 2 ജാക്കരി, കിട്ടിയത് 10 ജാക്കടി. പയ്യ കൈകളെ ചത്തുപോകും. കഴിച്ചോ കഴിച്ചോ, നിനക്ക് വേണ്ടിയില്ല ഞാൻ ഈ സമരത്തിന് തിരികൊളുത്തിയത്. എല്ലാരും കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. നിങ്ങൾ കഞ്ഞി കുടിക്കുമ്പോ നിറയുന്നത് എന്റെ വയറാ, വെള്ളം നിറക്കിയിട്ടായിരിക്കും. ഞാനാ നിങ്ങൾക്ക് വേണ്ടി പോരാടിയത്. ഗാന്ധിജിയെ പോലെ, AKGയെ പോലെ, മാവോ സേതുവിനെ പോലെ. പുന്നപ്പുറ വയനാട് സമരം കഴിഞ്ഞാൽ ഇതുപോലൊരു സമരം നടന്നിട്ടില്ല സഖാക്കളെ. പുന്നപ്പുറ വയനാട് സമരം അതെന്ത് സമരം? അതായത് പുന്നപ്പുറ കൂടി വയലാർ ഒഴുക്കണമെന്ന് ഒരു കൂട്ടർ, ഒഴുക്കത്തില്ലെന്ന് മറ്റേ കൂട്ടർ. നമ്മുടെ കാവേരി നദി പ്രശ്നമില്ലേ, അതുപോലെ. എന്നിട്ട് വയലാറെ കൂട്ടോ? വയലാറിനെ ഇവിടെ വീട്ടിലെ അല്ലാണ്ട് കാട് ഒഴുക്കാൻ. അങ്ങനെയല്ലേ വയലാർ രവി, വയലാർ രവി എന്ന് പേരിട്ടാൻ കാരണം. ആ പക്ഷെ എനിക്കതിന്റെ അഹങ്കാരമൊന്നുമില്ല, ഞാൻ സിമ്പിളാ, സിമ്പിൾ കാപാടിയാ. ഒത്തിരി നാളോടി കുടിക്കുന്നുണ്ട്. ആ കങ്കാണിയും കൂട്ടരും പകരം ചോദിക്കാൻ വരുവോ അണ്ണ? വന്നാവന്റെ ഒക്കെ കഷ്ടകാലം, കൊന്ന് കൊലവിളിക്ക്. ഞാൻ ഛർദിലൊക്കെ മാറിയാ, മാറി. എന്താ ശിവണ്ണ മുഖത്തൊരു ഗൗരവം? വായല് കഞ്ഞിയാണ്ട. എന്റെ പങ്കിനിത്തിരി കഴിക്കണ. നിന്റെ കെട്ടിയവനെ കൊണ്ടുകൊട്ടറി, ഓടി. ദേഷ്യം കാണാൻ നല്ല ചന്തവാ. കിട്ടാതിരുന്ന ഒരു നേരം കഞ്ഞി കുടിച്ച് പള്ള വീത്തപ്പോ അവക്ക് അലക്കം വെച്ചല്ലേ കണ്ട കണ്ട. ഈ കണക്കിന് 3 നേരം കഞ്ഞി കൊടുത്തിട്ടിരുന്നെങ്കി മൂപ്പം വരെ ഉരുവിട്ട് ഓടിയാണ്.
അത് നിനക്ക് കഴകത്തില്ലാത്തതുകൊണ്ടാ. എനിക്ക് കഴകത്തുണ്ടാ, നീ ഞാൻ ഇപ്പൊ കാണിച്ചരാം. കള്ളും കഞ്ചാ കുടിച്ച് വാറാവണത് കണ്ടിട്ടുണ്ട്. കഞ്ഞി കുടിച്ച് വാറാവണത് ആദ്യം തൊട്ട് കാണുന്നത്. അങ്ങനെ പോവല്ലേ പെണ്ണെ, ഇന്ന് കുറെ തേൻ കിട്ടിയ ദോശാണ്. കുടിച്ചോ. ഞാനും കുറച്ച് തേൻ കുടിച്ചോട്ടെ. കയ്യിൽ തന്നെ ഇരിക്കണേ, എടുത്ത് കുടിച്ചോ. എനിക്ക് വേണ്ടതേ ഈ തേനാ. എന്താ നാണിച്ചോടിയത്? പിന്നെ വേണ്ടതിനും പറഞ്ഞ മനുഷ്യൻ നാണിക്കില്ലേ? ഞാൻ ഒരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്ത് കാര്യം? നമുക്കൊരുമിച്ചൊരു സിനിമ കാണാൻ പോവാം. അതിന് പട്ടണത്തിൽ പോണ്ടേ? ഏയ്, പട്ടണത്തിലൊന്നും പോണ്ട. ഇവിടെ നാറ് നാഴിക നടന്നാ മതി. 30 കിലോമീറ്റർ. അവരൊരു സിനിമ കോട്ടയുണ്ട്. ഞാൻ ചന്ത പോയപ്പോ കണ്ടതല്ലേ. സിനിമയാ? ആ പറഞ്ഞാ നിനക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത്രയ്ക്ക് രസമല്ലേ തൂമ്പോലാർച്ച. അതിലാരോ മച്ചോവനായിട്ട് പ്രേമൻ നസീറിന്റെ ഒരു ലവ് സീൻ ഉണ്ട്. ദേവേ കോടിത്തരിച്ചു. അത്രയ്ക്ക് രസാ? പിന്നല്ലാണ്ട് ഇതെന്താ? ഇതാരോ മച്ചോവന്റെ വാളല്ലേ. കണ്ടോ മണ്ടിപ്പെണ്ണ്, തൂമ്പോലാർച്ച, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിനക്ക് ഈ ആരോ മച്ചോവനെ കളരി പമ്പര ദൈവങ്ങളാണ്. തൂമ്പോലാർച്ചയാണ് സത്യം. ഇന്നൊക്കെ 41 നിന്റെ കെട്ടിൽ ഞാൻ താലി കിട്ടും. സത്യം അസത്യം അസത്യം. മനസ്സു നിറയെ മധുരമാണോ തരളമാണോ ഹൃദയരാഗം തരികയില്ലേ പ്രേമഹാരം മാനേ പേടമാനേ മാനേ പേടമാനേ പ്പോൾ മീനിയാകെ ചോന്നു പോയോ ഹേ മൂവന്തിപ്പുഴ നീന്തിയപ്പോൾ മീനിയാകെ ചോന്നു പോയോ മാറിലുണരും മോഹപുഷ്പം കണ്ടു ഞാൻ എന്തോ മലാളെ നാണമായോ ഏ നാണമായോ മാനേ പേടമാനേ
കുടമുല്ലപ്പൂ വിരിഞ്ഞതാണോ കരിമിഴിയാളുടെ ചിരിയാണോ കുടമുല്ലപ്പൂ വിരിഞ്ഞതാണോ കരിമിഴിയാളുടെ ചിരിയാണോ കടഞ്ഞെടുത്തൊരു മെയ്യ് കണ്ട് കരളിൻ്റെ കളിഞ്ഞാണിന്ന് പൊട്ടുകയാണോ പൊട്ടുകയാണോ മാനേ മനസ്സു നിറയെ മധുരമാണോ തരളമാണോ ഹൃദയരാഗം തരികയില്ലേ പ്രേമഹാരം മാനേ ഗുരുവായൂരപ്പ ഇനി നടക്കണോ ശബരിമല കയറുന്ന ഇതിലും എളുപ്പമാണല്ലോ നാലഞ്ചു മണിക്കൂർ ജീപ്പിലിരുന്ന് മനുഷ്യന്റെ നടുവൊടിയും പടുവേട മക്കൾക്ക് വന്ന് താമസിക്കാൻ കണ്ട ഒരു സ്ഥലം എടോ രായപ്പ എന്തോ താൻ തരുന്ന കാശിന് കാട് കയറുന്നത് മുതലാവില്ല കാശ് എത്ര വേണേലും തരാം അവന്മാർ അടിച്ചു ഒതുക്കണം കാട് നടിയ സാറന്മാരെ അവന്മാർ അടിച്ചത് ഇപ്പൊ ശ്വാസം പോലും പോകുന്ന വേറെ വഴി അല്ലേ ആശാനെ എന്റെ കറക്റ്റാ എല്ലാം ശരിയാക്കി തരാം പാടോ കഞ്ഞുകുടി മറിച്ച തരിയിട്ട് കഞ്ഞി വെച്ച് മൂന്നുള്ള കാട്ടകളോ എത്ര നാള് കൂടിട്ട ആസ്മാ ഞങ്ങൾ ഇച്ചിരി കഞ്ഞിവെള്ളം മോന്നനെ മിണ്ടിപ്പോറത് കുടിലിനകത്തിട്ട് ചുട്ടിയരച്ച് കൊന്നുകളെ ഞാൻ ഒറ്റ എണ്ണത്തിൽ വിടരുത് അങ്ങനെ രണ്ടാലും കൂടെ ഉണ്ടാ കറമ്പ ഉണ്ടെങ്കിൽ പറയല്ലേ ആണ്ട് സാറേ ഏ ഒറ്റ ഒളിച്ചു നിക്കണോ ആപ്പട്ട നിക്കാനാ പറഞ്ഞേ മോനെ കളിച്ച് കളിച്ച് കളി സർക്കാരിന്റെ നെഞ്ചത്തായോ മാനം മര്യാദക്ക് ജീവിക്കുന്നവരെ വണ്ടി നിറഞ്ഞ് തല്ലാനും സർക്കാരിന്റെ അരി കൊള്ളയടിക്കാനും നീക്ക് ആരാണോ മോനെ അത് ഞങ്ങളുടെ അരി തന്നെയാണ് മോനെ ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നെ അരി മുഴുവനും ഇയാളാണ് കണ്ടെടുക്കുന്നത് നോണയാ സാറേ എന്റെ ഈ ആശാനുണ്ടല്ലോ സത്യമാണ് സാർ ഈ കാട്ടുകള്ളന്മാർക്ക് വേണ്ടി സർക്കാരിന്റെ കാല് പിടിച്ചാണ് സാർ ഞാൻ സൗജന്യ റേഷൻ ഉണ്ടാക്കുന്നത് ഓട്ടിച്ച് അരി മുഴുവൻ എടുത്തോണ്ട് പോണോ അത് ഇനി എടുക്കാൻ പറ്റില്ല എന്താടാ കാര്യം അത് ഇനി കൊണ്ടുപോകാൻ പറ്റില്ല ഏമാൻ അത് ഈ രണ്ട് കള്ളന്മാരെ വിലങ്ങാൻ പറ്റി എന്നിട്ട് ഞങ്ങളുടെ ബാക്കിയുള്ളവരും കൂടി മേടിച്ചതാ ധിക്കാരം കേട്ട സാർ ധിക്കാരം കാശ് എത്ര മേടിക്കട്ടാ സാർ ഇവനാണ് സാറെ കാട്ടിലെ നേതാവ് ശിവൻ ഇവൻ ഇടി ചെടിയാ സാർ എന്റെ കിട്ടി കലക്കിയത് കള്ള റാസ്കൾ വട്ടാപ്പാല് പിടിച്ചു പറയും മോഷണം അല്ലടാ പണി പാവപ്പെട്ടവരെ പിടിച്ചു പറ ജീവിക്കണ ഇവന്മാരെയാണ് ഇവൻ ആദ്യം തള്ളേണ്ടത് എന്തു പറഞ്ഞാണെന്ന് അറിയാം കണ്ട സാറേ നിങ്ങളുടെ മുമ്പിൽ ചേർന്ന് തല്ലി അരിച്ചവരുടെ കൈ കയറി തല്ലി പിടിക്കും സാറേ മോനെ ഇവിടെ
നാടോ ഇവിടെ മൂന്നാം ലോക മഹായുദ്ധം ഏ സർ ക്രിമിനലുകളുടെ കോളനി ഇത് സിവിൽ സപ്ലൈസിന്റെ വണ്ടി എറിഞ്ഞു നിർത്തി അരി തട്ടിയെടുത്തോമാരായി ഇവര് ജില്ലാ കളക്ടർ ബന്ധിയാക്കാരുടെ ഗ്രൂപ്പിൽപ്പെടുന്നവരാ സർ ഓഹോ ഇത്രയും വലിയ ക്രിമിനൽസിനെ പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ ഈ കാട് കയറി ഒരുപാട് ബുദ്ധിമുട്ടി സർ പിന്നെ രാജപ്പൻ ഉണ്ടായിരുന്നോണ്ട് സ്ഥലം കണ്ടു ഓ ഇയാളാണോ കങ്കാണി രാജപ്പൻ അയ്യോ സാറിന് പോലും എന്റെ പേരറിയാം എന്റെ നേതൃത്വത്തിലാണ് സാർ റൈഡൊക്കെ നടന്നത് ഞാൻ പൊന്നപ്പൻ ആസാന്റെ ശിഷ്യനാണ് സാറിന് എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ഈ കാട്ടിൽ ഒപ്പിച്ചുതരാം താങ്ക് യു മിസ്റ്റർ രാജപ്പൻ അയ്യോ പന്നെ കഴിവറ മോനെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വാരി നീ പണക്കാരനാവാൻ നോക്കും അല്ലേ നിന്റെ പിച്ചക്കാശും മേടിച്ചോണ്ട് എന്ത് തന്തയില്ലായ്കും കൂട്ടു നിൽക്കാൻ കുറെ പോലീസ് ഏമാന്മാരെ കിട്ടിയിട്ടുണ്ടല്ലോ കങ്കാണി രാജപ്പന് കൂട്ടിക്കൊടുത്തും കാലു പിടിച്ചും നീ നടത്തുന്ന കള്ളക്കളി ബാക്കി ആരും അറിയില്ലെന്ന് കരുതി അല്ലേ അയ്യോ സാറേ ഞാനാ ഞാൻ അങ്ങനെയുള്ള ആളല്ല ഞാൻ ഡീസന്റാ അതെ ഡീസന്റ് രാജപ്പനെ വിളിക്കാറുണ്ട് അവന്റെ അമ്മയുടെ ഡീസൻ അങ്ങോട്ട് മറികടാ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വണ്ടിയാണോ അതോ നീ മോട്ടിച്ച് പൊള്ളാച്ചിക്കൊണ്ട് അരിലോറിയാണോ ഇവര് തറഞ്ഞത് അരിയോ മോഷ്ടിച്ചോ ഞാനാ സാറാ അയ്യോ സാർ അറിയാൻ പാടത്തോടല്ലേ ഈ ആശല്ലേ ഹരിച്ചതിനോ റാസ്കൽ നീ മോട്ടിച്ച് കടത്തിയ അരിലോറിയല്ലേ ഇവര് പിടിച്ചത് അയ്യോ സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ച അരിലോറിയാണ് സാർ കേട്ടല്ലോ ഏമാമാരുടെ കേസ് അന്വേഷണത്തിന്റെ സത്യം നിന്നെയൊക്കെ പോലെ അനീതിക്ക് കൂട്ടു നിൽക്കുന്ന പോലീസുകാരെയാണ് ആദ്യം കയ്യാമൻ വെച്ച് തുറുങ്കിലടക്കേണ്ടത് എവിടെ തന്റെ സർക്കിൾ അദ്ദേഹം ഒന്നും ചെയ്യരുത് ഒരു ഉമ്മതരാൻ പോവല്ലേ കാക്കി കുപ്പായി ഇട്ടുകൊണ്ട് പാവം പെമ്പിള്ളാരെ തുണിയടിക്കാൻ നോക്കുന്നോ ഇയാൾ നമ്മുടെ ചമ്മകത്തിൽ കയറി പിടിച്ച് ശിവണ്ണ ദ്രോഹി ക്ഷമിക്കണേ മാനെ ഇയാളെന്റെ പെങ്ങളെ പെങ്ങക്കൊന്നും പറ്റിയില്ല പോലീസുകാരെ തല്ലാൻ മാത്രം നീ ആരാ ഇവിടുത്തെ കാട്ടുരാജാവ് എമ്മാടത്തരം കാണിച്ചോണ്ടല്ലോ ഒന്ന് കുടിച്ചു മുടിഞ്ഞാൽ ഏമോ വേണമെങ്കിൽ എന്നെ കൊന്നു പക്ഷെ എനിക്ക് എന്റെ ജീവനക്കാൾ വരുന്ന എന്റെ ചെമ്പകം അവൾ ആരെങ്കിലും തൊട്ടാ അവനെ ഞാൻ ഈ ഭൂമി വെച്ചേക്കില്ല കണ്ടോ സാറേ ഇവന്റെ ധിക്കാരം കേട്ടില്ലേ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ തല്ലി തൊട്ടുപോരവനെ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച തന്നെ തല്ലുകല്ല കൊല്ലണമായിരുന്നു ഈ പട്ടിണി പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ടതും പോരാ അവരുടെ പെമ്പിള്ളാരെ കൂടെ വേണം സി എ മാനല്ലേ ഈ കുപ്പായം ഇനി താൻ ഇടേണ്ടി വരില്ല എവിടെയാണോ കങ്കാടി രാജപ്പൻ ഇവിടുണ്ട് തന്റെ റേഷൻ കോൺട്രാക്ട് ഇന്നത്തോടെ നിർത്തിക്കണം നിർത്തിയേക്കാമേ കഴിഞ്ഞ രണ്ടു മാസമായി ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് മൂട്ടിച്ചെടുത്ത റേഷൻ മുഴുവൻ ഉടനെ തിരിച്ചു കൊടുത്തിരിക്കണം ഇനി നിങ്ങൾ റേഷൻ ആരും മോഷ്ടിക്കില്ല മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ ഒരു പോലീസും ശല്യപ്പെടുത്താനും വരില്ല ഹലോ അമ്മ ഞാനാ മോനെ കുട്ടാ നീ എവിടുന്നാ ഇന്നലെ രാത്രി അമ്മ കാത്തിരുന്നു എന്തേ വരാഞ്ഞേ വരാൻ പറ്റിയില്ലമ്മേ തവണയിൽ നിന്ന് ഒരു 1500 കിലോമീറ്റർ ആകലേ ഒരു കൊടും കാട്ടില്ല ഞാനിപ്പോ കാട്ടിലെന്താ മോനെ പോലീസുകാർക്ക് കാര്യം ഇവിടെ ഒരു കേസ് അന്വേഷണത്തിന് വന്നതാ പക്ഷേ അമ്മ ആദ്യം മനോഹരമായ സ്ഥലം റിയലി ബ്യൂട്ടിഫുൾ ഏതായാലും രണ്ടു ദിവസം ഞാനിവിടെ നിന്നിട്ടേ വരുന്നുള്ളൂ ഓഫീസിൽ എസ് ഐ വിജയൻ അവിടെ വരും എന്റെ ക്യാമറ ബാഗും ഡ്രസ്സും അയാളെ കൊടുത്തു വിടണം എന്ത് സ്വഭാവാടാ നിന്റേത് മേലെടുത്ത് കോവിലത്തെ കുട്ടിയാ നീ ആ കാക്കയും തൊപ്പി ഐപിഎസും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ഇനി പോരെന്റെ കുട്ടിയെ സുഭദ്രാമ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്ന അനുസരിച്ചാ മതി ഈ വനസൗന്ദര്യം മൊത്തം ഫിലിമിലാക്കിട്ടേ ഞാൻ വരും പിന്നെ ഒരു കുഴപ്പമില്ല കൊടും കാട്ടിലാണെങ്കിലും നല്ലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ കൂട്ടിനോ കൂട്ടിനൊരു കൊരങ്ങനോ അപ്പോൾ സുഭദ്രാമേ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ പിന്നെ വിളിക്കാം എന്താ ചായ ഓരോരോ സാറുമാരെ അടിച്ചു പൊളിക്കാൻ ഊട്ടി കൊടൈക്കനാൽ സിംഗപ്പൂർ സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുന്നു ഈ സാറുതയൊക്കെ ആട്ടിലും ആ അതുകൊണ്ട് ഇവിടെ ഒരാളനൊക്കെ ഉണ്ടായി
സാർ ആന്റപ്പന് ഒരു സംശയം. സാർ എന്തിനാ കാട്ടി താമസിക്കുന്നത്? കാട് ഇഷ്ടമായതുകൊണ്ട്. സാർ മാരീഡ് ആണോ? അല്ല. അപ്പൊ അതാണ് കാര്യം. മനസ്സിലായി സാറേ. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ആന്റപ്പനോട് പറഞ്ഞാൽ മതി, ആ നിമിഷം സാധിച്ചു തരും. സാറ് സ്കോച്ചൊന്നും കുടിക്കണ്ട, നല്ല തേനിട്ട് വാറ്റിയ സ്വയംഭൻ സാധനം കിട്ടും. അതിന്റെ മുമ്പിൽ സ്കോച്ചൊക്കെ മാറി ചമ്പറം പഠിച്ചിരിക്കും. ഞാൻ കുടിക്കില്ലടോ. കുടിക്കല്ലേ? എന്ത് എന്തുണ്ട്? അപ്പൊ എന്തോന്ന്? വനവിസുമംഗളെ. എന്താ വനവിസുമംഗളെ? എന്തോന്ന്? കാട്ടിലെ ലേഡീസ്. ആന്റപ്പ സാറ് കണ്ടിട്ടില്ലേ കാട്ടിലെ പെമ്പിള്ളാര്? യോ തമ്പുരാട്ടിമാര് മാറി ക്യാമറ പഠിച്ചിരിക്കും. അവര് ജീവിച്ചു പോട്ടുള്ളു. ഇവിടെ പല ഏമാമാരും വന്നിട്ടുണ്ടാവും, തെമ്മാടുത്തരം കാണിച്ചും കാണും. പക്ഷേ ഞാൻ അത്രക്കാരനല്ല. സാറ് പിന്നെ കഥയും കവിത എഴുതാൻ വന്നായിരിക്കും. ആണെന്ന് വെച്ചോ. ആ എങ്കിൽ അതിന് പറ്റിയൊരു വി ഐ പി ഏർമാടമുണ്ട്. താഴെ കടുവയും പുലിയുടെ മുഖത്ത് നോക്കി നല്ല അച്ചലായിട്ട് എഴുതാം. എല്ലാം നമുക്ക് ചുറ്റടിച്ചൊന്ന് കാണാം. താനിപ്പോ കുറച്ച് വെള്ളം ചൂടാക്കി കുളിക്കണം. ആ കൊരങ്ങന്മാര് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കാണ്. കുടിച്ചു കഴിഞ്ഞ ആറും അടുക്കള തന്നെയാണോ? അതോ നിന്റെ പെണ്ണുമ്പോൾ നിന്നെ ശിബിരം വിട്ടിട്ട് പോലീസ് പിടിക്കുവാണ്? അങ്ങനെ കൊള്ളാവുന്ന വല്ല ഞാൻ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേന്. ഈ വയസ്സാം കാലത്ത് എന്തിനാ ഇങ്ങനെ പാടുപെടുന്നേ? പന പോലൊരുത്തി കുടിയിലുണ്ടല്ലോ, അവൾക്ക് ഒന്നിങ്ങോട്ട് വന്നാലെന്താ? ഓളെങ്ങും പഠിക്കോ സമ്മതിക്കൂല. ആര്? ശിവ അല്ലാണ്ട് ആരാ? ഓ ഓളുടെ ആങ്ങളിക്കില്ലാത്ത ദണ്ണ ഇപ്പൊ ശിവാണന്. ചേടാ അയാളിവിടെ പൊറുതി തുടങ്ങിയല്ലോ, വെറുതെ ടൗൺ വരെ പോയി. എടാ പന്ന എന്താ സാറേ, നീ എസ് പിയുടെ മുമ്പിൽ ചെന്ന് മണ്ടത്തരം ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞോളാം മണ്ടത്തരോ. പോടാ നേരെ ചെന്ന് കണ്ട എന്താ സംഭവിക്കുന്ന അറിയില്ല. എനിക്കറിയാം, നല്ല തല്ല് കിട്ടും എന്നെനിക്കും തോന്നാതില്ല. പക്ഷെ നമുക്ക് ആദ്യം ആന്റപ്പനെ കാണാം. ഇത്രയും നേരം കൊണ്ട് ആന്റപ്പൻ എസ് പി കയ്യിലെടുത്ത് കാണാം. ആന്റപ്പൻ ആര മുതൽ? അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, അടുക്കള ഭാഗത്തോടെ കയറാം. നിന്റെ ഒരു ബുദ്ധി. ഞാൻ ആസാദ് കൂടല നടക്കുന്നത്. നല്ല മണം, മാനവച്ചയുടെ മണവാ. നമുക്ക് കിട്ടോടെ? സംശയമേ വേണ്ട. കണ്ണിന് വെള്ളം ഒഴിക്കണം. എസ് പി അമ്മാനെ വിളിച്ച ഇത്രയും ചൂട് വേണ്ട. ഈ തമ്പ്രാക്കന്മാർക്ക് ഈ ചൂട് പോരാ. വെള്ളം കൊണ്ടുവന്ന് തമ്പ്രാ ഞങ്ങൾ ഒഴിക്കും. എട തമ്പ്രാക്കൾക്ക് രണ്ടാമത് ഈ പണ്ടാറക്കാലന്മാര് തിളച്ച വെള്ളം കോരി ഒഴിച്ച്. എന്തെങ്കിലും ഒരു മരുന്ന് പരത്തിട്ടാണോ അല്ലെങ്കിൽ ചത്തുപോവണോ? ഒരൊറ്റമുണ്ട് കണ്ടു കണ്ടില്ല. ആരാത്? ഞാനാണ് കങ്കാണി രാജപ്പൻ. താനോ? താൻ എന്തിനാ ഇവിടെ വന്നത്? മുഖത്തെന്താ ഈ ചുട്ടി കുത്തിയിരിക്കുന്നത്? പൊള്ളിയതിന് ആന്റപ്പൻ മരുന്നിട്ട് തന്നതാ. കോൾഗേറ്റ് ഡെന്റൽ ക്രീം. ഇറങ്ങിപ്പോടാ വെളിയില്, എന്റെ കൺമുന്നി കണ്ടുപോരുത്. സാറിന് ദയവുണ്ടായി, ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണം. ഇപ്പൊ തന്നെ അവൻ മരുന്ന് അല്ല കലക്കിട്ടുണ്ട്. ആള് കള്ളനാണേലും ഒരു മന്ദനല്ലേ സാറേ? സാർ എന്നോട് ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയി. റേഷൻ കച്ചവടം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. മൂന്നാല് ഭാര്യമാരും അതിലെല്ലാം കൂടെ 10-14 കുട്ടികളും ഉള്ള 16 അതെ 16 കുട്ടികളുള്ള ഒരു പാവം പിതാവാണ് എന്റെ ആശൻ. എന്റെ ലൈസൻസ് റദ്ദാക്കരുത്. അല്ല റേഷൻ കടയുടെ സാറ് സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ കൊതിപ്പിക്കാതെ, ഇതും കൂടെ ചേർത്ത് 15-ാമത്തെ ആത്മഹത്യ. ഇതിൽ മാറ്റമില്ല, ഒറിജിനൽ ചെയ്യും. എന്റെ അമ്മച്ചും ഇനി വാചടിച്ച അടിച്ചതിന്റെ ചെപ്പ കുറ്റി ഞാൻ വിളിക്കും. തന്നെ പോണോ ആത്മഹത്യ ചെയ്യണം, എന്നാലേ ആ പാവങ്ങളെ രക്ഷപ്പെടും. അത് ശരിയാ. കാലം പിടിക്ക സാർ. താനെന്റെ കൈയും കാലും ഒന്നും പിടിക്കണ്ട, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. എന്തിനാണോ അത്താഴപ്പെട്ടിരിക്കാളുടെ പിച്ച ചട്ടി കൈയിട്ട് വരുന്നത്? സാറിന്റെ കാലാണ്, അവന്റെ തലയാണ് സത്യം. ഞാൻ ഇനി മോഷ്ടിക്കില്ല. തന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. നാളെ തന്നെ താൻ വെട്ടിച്ചെടുത്ത സാധനങ്ങൾ മുഴുവൻ അവരുടെ കോളനി എത്തിക്കാൻ തനിക്ക് പറ്റുമോ? പറ്റുമോ സാർ? താൻ അത് ചെയ്തില്ലെങ്കിൽ തന്റെ റേഷൻ ലൈസൻസും പോവും, തന്നെ അറസ്റ്റ് ചെയ്തതിന് അകത്താക്കുകയും ചെയ്യും. എന്ത് പറ്റിയടാ റേഷൻ കട ഞാൻ തെറ്റി വരൂലേ? സാർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തേക്കാം. എന്നാ വേഗം ചെല്ലി.
അവന്മാരെ കയ്യിലെങ്ങനെ ചെന്ന് പെട്ട അന്ന് കിട്ടിയ കാടനടി ഓർമ്മയുണ്ടല്ല. പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടും സാറേ, ഇറങ്ങി പോടോ. ഇവന്മാരോരെ കാര്യം എന്തോന്ന്? ഒന്നുമില്ല, ആശാന്റെ തൊലിക്കെട്ടിയാ സംഭവിച്ചിരിക്കുന്നു. ആ എസ് പി എമാരെ മുട്ടുകുത്തിച്ചില്ലേ? ഇപ്പൊ ആശ മുട്ടുകുത്തിയാനെ. ആശാനെ ദേവന്മാർ ജാതിയായിട്ട് ഇങ്ങോട്ട് വരുന്നു. രണ്ടും കൽപ്പിച്ചുള്ള മരമാണ് കണ്ടാലറിയാം. നമ്മുടെ ഈ ആഴ്ച വാരഫല മോശമാണ്. നാളെ മൂലം പുരാണമാകും. അങ്ങോട്ട് വിളിക്കാം. എന്റെ വ്യാകുല മാതാവേ, കാട് മൊത്തം ഇളകിട്ട് പോന്ന എന്താ കാര്യം? സാറ് കഥ എഴുതിയാണ്, കാണാൻ പറ്റില്ല. ദേവന്നി എന്താ വേണ്ട കാര്യം? ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വരുന്നു? എന്താ എല്ലാരുടെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയത്? അയ്യോ ഇല്ലേഷ്മാ, ഞങ്ങൾ യേശ്മാക്ക് കാഴ്ച കൊണ്ട് തരാൻ വന്നതാ. ആ കാക്കിലേക്ക് വെക്ക് മക്കളെ. ഇതൊക്കെ എന്തിനാ? യേശ്മാ ഞങ്ങളുടെ ഊരിന്റെ മാനം കാത്ത ദൈവമാ, ഇത് മേടിക്കണം. ഞാൻ ദൈവമൊന്നുമല്ല, ന്യായത്തിന്റെ പക്ഷത്ത് നിന്നേ ഉള്ളൂ. അതിന്റെ ചുമതലയാ. അതിന് ഈ കാഴ്ചയൊന്നും വേണ്ട, പോയിക്കൊള്ളൂ. രഹ്മാൻ ഇത് മേടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടാവും. വാങ്ങിയാൽ എനിക്കും സങ്കടാവും, എന്നെ സങ്കടപ്പെടുത്തണോ? ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞത് രഹ്മാനാ. ഇങ്ങിതാ രഹ്മാൻ ഇതെങ്കിലും വാങ്ങണം. ഇവള് ഈട്ടിത്തടി കൊണ്ടുണ്ടാക്കിയതാ. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. ഇത്രയും നല്ല കലാകാരികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലേ. എന്താ നിന്റെ പേര്? ചെമ്പകം. ഇപ്പിനകത്ത് വലിയൊരു മരപ്പട്ടി. എവിടെ എവിടെ? കൊറേ നാളായി ഒരു മരപ്പട്ടിയുടെ ഭയങ്കര ശല്യം. മരപ്പട്ടി കടിച്ചു കൊടുത്തിരിക്കാൻ അതിലെ ഊത്ത്. ഞാൻ അതിലെ ഊത്താം. ശരിയാക്കി തരാം. അതുകൊണ്ട് കോട്ട വായിക്കാ. ഏമാനെ ഒന്നല്ല രണ്ട് മരപ്പട്ടിണ്ട്, കുത്തിച്ചോ. ആര് പെട്ടാൻ വായിക്കും? അതൊരു ലവേഴ്സാണോ? ഇത് കന്നി മാത്രല്ലോ. സംസാരിക്കുന്ന പട്ടി വിദ്യാഭ്യാസമുള്ള പട്ടിയായിരിക്കും. ചാടും തോന്നല്ല, നമുക്ക് തീരാം. മരപ്പട്ടിയല്ല മനുഷ്യപ്പട്ടികളല്ലേ? എന്തിനാണോ ഇതിന്റെ അകത്ത് വലിഞ്ഞേറിയത്? പെടുക്കാൻ. ഇല്ല സാറേ, പേടിച്ചിട്ടാ. കാടനടിയല്ലേ സാറേ, അന്ന് കിട്ടിയതൊക്കെ ഇതുവരെ പോയിട്ടില്ല. കഷായം കുടിച്ചോണ്ടിരിക്കാ. പാവപ്പെട്ടാന്റെ വയറ്റത്തടിച്ചാലേ അങ്ങനെ ദൈവം ചിച്ചിക്കും. നമ്മള് തമ്മില് കോംപ്ലിക്കേഷൻ നടത്തിയ കാര്യം സാർ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്തോ കോംപ്ലിക്കേഷൻ? ഒത്തുതീർപ്പ്, ഒത്തുതീർപ്പ്, കോംപ്ലിക്കേഷൻ. ഇനി ഇവരെ തല്ലവും കൊല്ലവും ഒന്നും വേണ്ട കേട്ടോ. നാളെ രാവിലെ തന്നെ നിങ്ങളുടെ അരി മണ്ണനെയൊക്കെ രാജപ്പനോട് എത്തിച്ചിരിക്കും. ഇന്നു മുതൽ രായപ്പങ്കങ്ങാണി നിങ്ങളിൽ ഒരുത്തരാണ്. ഇത് സത്യം, സത്യം, സത്യം. കേട്ടല്ലോ, ഇനി സന്തോഷമായിട്ട് പോയിക്കൊള്ളൂ. ദേ ഈ ഒരു സമ്മാനം ഞാൻ സ്വീകരിച്ചിരിക്കും, ബാക്കി എല്ലാം നിങ്ങൾ എടുത്തോണ്ട് പോണം. ഇനി ഒരു സമ്മാനം കൂടി അടിയങ്ങൾക്ക് തരാനുണ്ടേ. അതെന്ത് സമ്മാനമാണ്? തട്ടുവിടാ മക്കളെ. പെണ്ണിന്റെ കണ്ണിൽ പൂക്കണ പുത്തിരി കണ്ടോ മാളൂരെ, കാട്ടു പെണ്ണിന്റെ കണ്ണിൽ പൂക്കണ പുത്തിരി കണ്ടോ മാളൂരെ. കാട്ടു പെണ്ണിന്റെ കണ്ണിൽ പൂക്കണ പുത്തിരി കണ്ടോ മാളൂരെ, കാട്ടു പെണ്ണിന്റെ കണ്ണിൽ പൂക്കണ പുത്തിരി കണ്ടോ മാളൂരെ. പുത്തിരി അല്ലത് കാട്ടുതിയാണ്, ഉത്തിരിയല്ലതു കാട്ടുതിയാണ്, പൂതി വേണ്ടിന്റെ മാളോരെ, മാളോരേ, മാളോരേ, പൂതി വേണ്ടിന്റെ മാളോരെ. കാശു പെണ്ണിന്റെ കണ്ണിൽ പൂക്കണ പുത്തിരി കണ്ടു മാളോരെ, കാട്ടു പെണ്ണിന്റെ കണ്ണിൽ പൂക്കണ പുത്തിരി കണ്ടു മാളോരെ.
സുന്ദരി പോരെ, നിന്നെ കൊണ്ടുപോകാൻ മരുന്നടി സുന്ദരി പോരെ. കാട്ടു തെൻകൂടം നിറച്ചു വെച്ച് കാട്ടു ചമത മെത്ത വിരിച്ച് കാട്ടു തമ്പ്രാനെ മരവേൽക്ക നാലുദിക്കിലും മലയുയർന്നേ അഞ്ഞൊഴുങ്ങടി പെണ്ണാളെ അടിയാത്തി പെണ്ണാളെ ൂത്തിരികണ്ടുത്തിന്റെ കണ്ണീർ പൂക്കണ പുത്തിരി കണ്ടു മളോരെ പുത്തിരിയല്ലതു കാട്ടുതിയാണെ പൂതിരണ്ണന്റെ മളോരെ പുത്തിരിയല്ലതു കാട്ടുതിയാണെ പൂതിരണ്ണന്റെ മളോരെ 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 പൂതിരണ്ണന്റെ മളോരെ കാട്ടു പെണ്ണിന്റെ കണ്ണീർ പൂക്കണ പുത്തിരി കണ്ടു മളോരെ കാട്ടു പെണ്ണിന്റെ കണ്ണീർ പൂക്കണ പുത്തിരി കണ്ടു മളോരെ പേടിപ്പിച്ചല്ലോ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലവാ സൂക്ഷിക്കണം ആനയും പുലിയല്ല സാക്ഷാൽ നരസിംഹ റാവു വന്നാലും ഈ രായപ്പങ്ങാണി ഒതുക്കി വിടും പക്ഷെ ഈ സാറിന്റെ ആക്രാന്ത് ഒതുക്കാൻ പാട് ആക്രാന്തല്ലോ അഭിലാഷമാ എനിക്ക് അവളെ കണ്ടേ പറ്റൂ അതിനല്ലേ ഞങ്ങൾ ഈ പടാപ്പാട് പറഞ്ഞത് ഇവിടെ എവിടെയോ കാണുമെന്നാണ് ദാക്ഷായണി പറഞ്ഞത് ആര് എരുമയാ കാമദേവ കണ്ണാശ്രമത്തിലെ ശകുന്തളയോ അയ്യേ സാറേ ഒരു ശകുന്തളയല്ല സാറാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണ എടുത്തേ ഇത് നമ്മുടെ ചെമ്പകം കാട്ടിയമ്പകം എനിക്കെന്റെ ശരീരമാകെ കോരിത്തരിക്കുന്നു കങ്കാണി രാജപ്പണ്ടോ നിങ്ങൾക്കിനി റേഷൻ പിടിക്കണോ പിടിച്ചോ ഞാൻ കൂട്ടു നിൽക്കാം എനിക്ക് കാശം തരണ്ട എനിക്ക് തപോവനെ കന്യകയെ മതി മുൻജന്മത്തിൽ ഞാൻ ദുഷ്യന്തനും ശിവൻ ശകുന്തളയുമായിരുന്നു ആ ശിവനും ചന്ദ്രനും അറിയണ്ട അറിഞ്ഞാ ദുഷ്യന്തിന്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ ശരിയാണ് സാർ ഒരു പ്രാവശ്യം കൂടി കാണണമെന്ന് പറഞ്ഞ കാണിച്ചു തന്നു ഇനി നമുക്ക് പോവാം സാർ എസ് പി അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ സംഗതി കുഴപ്പമാ അയാൾ പോലീസ് ഓഫീസറാണെങ്കിലേ ഞാൻ സപ്ലൈ ഓഫീസറാ പ്രേമത്തിന്റെ വില പോലീസുകാർക്ക് അറിയില്ല പോകാൻ പറ ഇന്ന് ഇവൾക്ക് ഞാൻ താമരയിലെ രേഖാമൂലം കത്തുകൊടുക്കും എന്നിട്ട് ഗാന്ധർവ വിവാഹം നടത്തും അവൾക്ക് ഞാനൊരു ജീവിതം കൊടുക്കും ഒന്നാ രണ്ടാ മൂന്നാ ജീവിതം കൊടുത്തു എന്നെ തൊടരുത് ആര് തൊട്ട് എന്നെ വിളിക്കരുത് ആര് വിളിച്ച് ഈ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചോട്ടെ ചെമ്പകം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഓടുന്നത് വാ നമുക്ക് പോകാം നമുക്ക് നാട്ടിൽ ചെന്ന് ഭാര്യ ഭർത്താക്കന്മാരെ സുഖമായിട്ട് ജീവിക്കാം ചെമ്പകം കുളി കഴിഞ്ഞ പൊന്നപ്പ ചെമ്പകം പോയ ആ പോയില്ല ഇവിടെ ഉണ്ട് നിനക്ക് കുടുംബത്തിന് കൂടുന്നുണ്ട് കണ്ണ എങ്ങനെ അവരായിട്ട് ഓടിച്ചത് സമ്പ്രാക്കന്മാര് ഓടണ കാണാൻ നല്ല ചേലുണ്ടായിരുന്നല്ലേ
കണ്ടോ? അങ്ങ് താഴെ ഇറക്ക്. എനിക്ക് അങ്ങോട്ട് വരാമോ? അല്ല, ആന ഉപദ്രവിക്കുമെന്ന്. എന്നെ തമ്പ്ര, എന്തിനാ നാണിക്കുന്നത്? ഇപ്പൊ മാറി ചേലയുണ്ടല്ലോ. നിനക്ക് ഈ കാട്ടാനെ പേടിയില്ലേ? ഞാനും കണ്ണന് കൂട്ടാ. കണ്ണനോ? അതാരാ? ഞാൻ ഇവനിട്ട് പേരാ. കൊള്ളാം, കാട്ടാനെ മയക്ക് എടുത്തു കളഞ്ഞല്ലോ നീ. തമ്പ്ര, ഇവിടെ ഒറ്റയ്ക്ക് നടക്കണ സൂക്ഷിക്കണം. പുലിയും കടുവയും ഒക്കെ ഇറങ്ങണ സ്ഥലം. അയ്യോ, നീ ആനയുടെ തൊന്നും ചേർന്നേ, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്റെ ഫോട്ടോ പിടിക്കാനാ? ഇവനൊക്കെ കൂടിയല്ലേ ഇത് ഉണ്ടാക്കിയത്. കുത്തൊഴുക്കില് മുങ്ങാങ്കുഴിയിട്ട് പാറ തൊരനാണ് ഇന്റെ കാല് നാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു പോലീസേമാനെ ഈ കുത്തിന്റെ താഴെ നിന്ന് ഞാൻ രക്ഷിച്ചതാ. അതാരാ? അയ്യോ, അത് പോലീസേമാനല്ല, നമ്മുടെ ആനത്തോട് DFO മൂർത്തി സാർ. ഒരു ദിവസം ഇതിന്റെ മുകളിലിരുന്ന് വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ട് കവിത എഴുതി. നേ തലയും കുത്തി കവിത അടക്കം താഴെ പോയി. ഭാഗ്യത്തിന് കല്ലേ തട്ടില്ല. പിടിച്ചാ കിട്ടോ? ഒഴിയങ്ങട് പോയി. ദൈവാധീനം കൊണ്ട് ഇവൻ കണ്ടത് കാരണം രക്ഷപ്പെട്ടു. താൻ പോയി ചായ എടുക്കാം. എടോ ശിവ, ഇരിക്കടോ ഇരിക്കടോ. അയ്യോ വേണ്ട മാനെ, ഞാൻ ഇവിടെ നിന്നോളാം. ഞാനീ നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാ. ചിലപ്പോ ഈ കാട്ടി വന്നതും നിങ്ങളെയൊക്കെ കണ്ടതും ഒരു നിമിത്തമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുവരെ ഇല്ലാതിരുന്നൊരു മാറ്റം എന്റെ മനസ്സിലുണ്ടാവും. എനിക്ക് തന്നെ ഓർക്കുമ്പോ അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു. എന്തായമാനെ വളച്ചുകെട്ടില്ലാതെ പറയുന്ന എനിക്കിഷ്ടം. നിനക്കറിയോ, പ്രായം ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പെണ്ണ് കെട്ടാത്തതിൽ വീട്ടിൽ എപ്പോഴും വഴക്കാം. പക്ഷെ ഇതുവരെ ഒരു പെണ്ണും എന്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടില്ല. എന്നാൽ ഈ കാട്ടിൽ വെച്ച് ഒരു പെണ്ണന്റെ മനസ്സ് കീഴടക്കി കളഞ്ഞു. നിന്റെ പെങ്ങൾ ചെമ്പകം. ഞാനവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എനിക്കും എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ ഒരു ഇഷ്ടത്തിനും എതിര് നിൽക്കാത്ത അമ്മ. എനിക്ക് ചെമ്പകത്തെ സ്വന്തമായിട്ട് തരൂ. പെണ്ണ് ചോദിക്കാനും എനിക്കിങ്ങനെയൊക്കെ അറിയൂ. നിന്റെ ഇഷ്ടവും അവളുടെ ഇഷ്ടവും എന്താണെന്ന് എനിക്കറിയില്ല. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? വേണ്ട, ഒന്നും പെട്ടെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ആലോചിച്ച് ശരിക്ക് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. തീരുമാനം എന്തായാലും നീ എന്നോട് തുറന്നു പറഞ്ഞു. എനിക്ക് നിന്നോട് പിണക്കവും തോന്നിയില്ല. എന്താ വരണ്ടു പോയ? ചായ എടുക്കാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ആ ചരിത്രം സൃഷ്ടിക്കുന്ന എന്തോ നടക്കാൻ പോകുന്നെന്ന്. അമ്പടാ ഭാഗ്യവാനെ, ബമ്പറല്ലേ അടിച്ചത്, ഓണം ബമ്പർ. നിക്കടാവിടാ, നിന്റെ പെങ്ങളെ ഏമാനി കെട്ടിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് ഏമാന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും പോടാ. ഇതിലെന്തോന്ന് ആലോചിക്കാൻ. അവിടെ മംഗലം നിശ്ചയിച്ചതാ. അവള് ചന്ദ്രുവിന്റെ പെണ്ണാ. ഏത് ചന്ദ്രു? എന്ത് ചന്ദ്രു? നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളു, നടത്തിയിട്ടില്ലല്ലോ. ഈടാ കഴുതേ, ഇതുപോലൊരു ബന്ധം നിനക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? വന്നു കയറിയ മഹാലക്ഷ്മിയെ ഗെറ്റ് ഔട്ട് അടിക്കും. ആ ചെക്കനെ പറഞ്ഞ് മനസ്സിലാക്കടാ, കാട്ടുമക്കടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് തമ്പുരാട്ടിയാകാൻ പോകുന്നത് അവനും അഭിമാനമല്ലേ? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നാളെ നിന്റെ പെങ്ങൾ ആരാ? രാജകുമാരിയല്ലേ രാജകുമാരി? ഇതെന്താണ് ഇഞ്ചിന്ന് പരങ്ങനെ പോലെ ഇരിക്കുന്നത്? എന്തു പറ്റി അണ്ണ? ഒന്നുമില്ല അണ്ണ. നീറ്റ വെട്ടാൻ വരണില്ലേ? ഇല്ല, നിങ്ങൾ പൊക്കോ. ചെമ്പകം എന്താ അണ്ണ? ഒന്നുമില്ല, പൊക്കോ.
ഈ ഭാഗത്താണ് സാറെ പുലിയുടെ കരച്ചിലായിട്ട് നമുക്ക് തിരിച്ചു പോവാം. എടോ പുലിയല്ല, ഇനി സിംഹം വന്നാലും ഈ കടുവാക്കുറിപ്പുള്ള പെട്ടാ പേടിക്കണ്ടോ? തനിക്കറിയാം അഞ്ചു പേരൊക്കെ ഒന്ന് ഒരു പെൺകടുവായി കൈമുദ്ര കാണിച്ച് വഴച്ച വഴ നിർത്തി നിങ്ങൾ ഫോറസ്റ്റ് ഗാർഡന്മാർ ഇങ്ങനെ മരത്തിലേക്ക് ഓടിക്കിറുമ്പോ പിന്നെ ഈ പാവം വാച്ചന്റെ കാര്യം പറയണ. പുലി എന്റെ പറയായിരുന്നില്ലേ? ഫോറസ്റ്റ് വാച്ചറയാത്ത പുലിക്കറിയാവും വന്യമൃഗത്തെയും മീരപ്പനെയും പിടിക്കാൻ വേണ്ടി തന്നിരിക്കാൻ ആയതോണത്. ഈ പുലിയെ കൈമുദ്ര കാണിച്ച് ഞാൻ നമുക്കിത്ര അല്ല. പുലി എന്താ കഥകളി പിടിച്ചിട്ടുണ്ടാ? അല്ലടാ, പെൺപുലിയാണ്. അതങ്ങനെ സാറിന് മനസ്സിലായി? മണം പിടിച്ച് എനിക്കറിയാം. നീ വാടാ. അയ്യോ, ഞാനും പുലിമൂത്രത്തിന്റെ മണം. ഇതേ പുലിമൂത്രം എവിടെ? അത് പുലിമൂത്രമല്ല. പിന്നെ പുലിനെ കണ്ടപ്പോ ഞാൻ മൂത്രമൊഴിച്ചതാ. എന്റെ വ്യാകുല മാതാവ് കേത്തക്കാ കൊണ്ടുപോയി, ദേ കോഴിനെ കൊണ്ടുപോയില്ല. ഇതെന്താ, പുലി വെജിറ്റേറിയൻ പുലിയാണോ? ആ, പുലിയിലും ബ്രാഹ്മണരെയാണ്. ഈ പുലി ശബരിമല അയ്യപ്പൻ പാലെടുത്ത പുലിവർഗത്തിൽപ്പെട്ട പുലിയാ. സ്വാമിയെ നോക്കി ഒരുത്തിന്റെ വരവ്. നീയവിടെ ചീമേ പോയ? എവിടുന്ന ഏത്തക്കൊല? പുലിക്കുന്ന ഏത്തക്കൊല കച്ചോടുണ്ടാ? അപ്പൊ നിന്നാ പോരാ. ഉഴിഞ്ഞ എല്ലാരും കിട്ടിയല്ലോ, അതിന് കിട്ടാത്ത കഴിക്കണ്ട. ശമ്പവം തേടി അവളവളെ കൂട്ടുകാരനും തേടി പോയി. മലങ്കാരി അവക്ക് വേറെയും കൂട്ടുകാരനുണ്ടാ? നീ ഇതെന്താ നേരത്തെ പറയാണ്ടിരുന്ന? പേടിക്കണ്ട, ഞാൻ കുട്ടികൊമ്പിന്റെ കാര്യം പറഞ്ഞോ. എടി പാറേ, നീ ഇവിടെ നിന്ന് ഈറ്റ വെട്ടുവാ. ദേ പുലി ഇറങ്ങിട്ടുണ്ട്. ആ, അദ്ദേഹത്തെ പെന്നെ കൊല അടിച്ചോണ്ട് പോയോളവൻ. നീ പാന്റെ ഊരിക്കോ, അത് കൊണ്ട് എല്ലാം പുറത്താവും. പെട്ടെന്ന് ഇത് ഊരിയാൻ പറ്റാനുള്ള പാന്റെ മാത്രം ഊരിയാ മതിയേ. എന്താ അയ്യോ, ഇതെന്തെയും? എത്ര നേരം വേണ്ടി പാറു നിന്നെ നോക്കി ഞാൻ ചിരിക്കണത്? ഒന്ന് സ്മൈല് ചെയ്തി. അയ്യോ, എന്നാണ് നോക്കേ? എനിക്ക് മനസ്സിലായില്ല. അതാ എന്താ കണ്ണിന്റെ കോണാവും? നിന്റെ വായ എന്താ ഇങ്ങനെ വീർത്തിരിക്കണേ? പഴുവ ചന്ദ്ര ഒരുപോലെ ഏറ്റപ്പം കൊണ്ടുവന്നു. അവനെവിടുന്ന് കിട്ടി ഒറ്റക്കൊല? അത് ഞങ്ങൾ അടിച്ചു മാറ്റിയതാ. എന്തിനാ ആന്റിയാണ് കള്ളം പറയണേ? ഞാൻ പറയാ, പുലി ഒരു ഏത്തക്കൊല കൊണ്ട് പോവായിരുന്നു. ഞാൻ ചോദിച്ചു അപ്പ തന്നെ, ഞങ്ങള് പഴയ കൂട്ടുകാരാണ്. എടാ, നിന്റെ കൊലയായിരുന്നടാ? ആയിരുന്നാ? അതാണ് പുലി എന്റെ അടുത്ത് ചോദിച്ചത് ആന്റപ്പൻ അമ്മനെ കണ്ടാർന്നാന്ന്. അയ്യോ, എന്നെ കണ്ടെന്ന് പറഞ്ഞേക്കല്ലേ, എന്താ ഡ്രസ് കൊടുത്തേക്കല്ലേ, എന്നെ കൊറേ ഓടിച്ചതാണ്. നീ എന്താ മുണ്ടില്ലാതെ? ഇത് പുതിയ പാഷിങ്ങോണ്. ആ, നീ പാഷിങ്ങും കളിച്ചേടുന്നോ? നിന്റെ മുണ്ടും കൊണ്ടാ പിള്ളേര് പോകൂടാ. ഇത് കോഴിയാണാ? അല്ല, മയിലി. കോഴിനെ പോലെ ഇരിക്കുന്ന മയിലി. കുറുമ്പ് കാക്കണ്ട, പിന്നെ കണ്ണ അടിച്ചു തീറ്റിക്കണ. നിന്റെ പൊന്നു മോനല്ലേ തിന്നടാ. ആഹാ, അപ്പൊ നീ എന്നെ വിട്ട് കാട്ടാനി ആയി ലബ്ബാന്ന് പറഞ്ഞ നേരാണാ? നേരാണെന്ന് വെച്ചാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ലബ്ബെയും. ആഹാ, അപ്പൊ നീ അവക്ക് സപ്പോർട്ടിങ് വേണം. ഞാനല്ലാതെ എന്റെ മുത്തിനെ വേറെ ആരെങ്കിലും ലബ് ചെയ്യാമെന്നാ വെട്ടിക്കരി കടുവിക്കിട്ട് കൊടുക്കും ഞാൻ. പിന്നെ പ്രേമൻ നസീറിനെ പോലെ വടക്കും പാട്ടിലെ നായകനാണെന്നാ വിചാരം. അയ്യേ, എന്താ ചെമ്പകത്തിന്റെ ലബ്ബറല്ലേ? കുറച്ച് പത്രാസിലാകാന്ന് വിചാരിച്ചു. ആകെ നിനക്ക് കൊണ്ടുവന്ന ഏത്തപ്പഴം കഴിച്ചാടി. എനിക്കൊന്നും പഴം വേണ്ട, എനിക്ക് കുറിഞ്ഞിപ്പൂ മതി. എന്തുപൂ? നീല കുറിഞ്ഞിപ്പൂ. എത്ര നാളായി ചന്ദ്രനോട് പറയണ കുറിഞ്ഞിപ്പൂ എനിക്ക് കൊണ്ടുതരാൻ. എന്തിനാ? തലവെക്കാൻ. കുറിഞ്ഞിപ്പ് തലവെച്ചാ നമ്മുടെ മംഗളം പെട്ടെന്ന് നടക്കുന്ന ചന്ദ്രന്റെ അച്ഛമ്മ പറഞ്ഞു. അന്ന് ഏത് മല പോയിട്ടാണെങ്കിലും കുറിഞ്ഞിപ്പൂ ഞാൻ ഇന്നലെ കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യം. എന്താ അത്? കുറിഞ്ഞിപ്പൂ പറിക്കാൻ പോണതിന് മുമ്പ് ഒരു സൂത്രം തരും. എന്ത് സൂത്രം? തല്ലുള്ളൂ. എന്നാ ഞാൻ തരട്ടെ. പിന്നെ കേട്ടാ.
മകളെ നീ കണ്ടു, കിളിമകളെ നീ കണ്ടു. കിളിമകളെ നീ കണ്ടു, കിളിമകളെ നീ കണ്ടു. കാട്ടു ചെമ്പക പൂവി നിന്നൊരു ഉമ്മ കൊടുത്തത് കണ്ടു, ഒരു ഉമ്മ കൊടുത്തത് കണ്ടു. നീ കണ്ടോ, നീ കണ്ടോ കിളിമകളെ, നീ കണ്ടോ കിളിമകളെ, നീ കണ്ടോ. മോഹപ്പൂത്താലയുമിട്ട് പൂമിഴിയാളെ നിന്നെ കൊണ്ടുപോക കിളിമകളെ നീ കണ്ടു, കിളിമകളെ നീ കണ്ടു. കാട്ടു ചെമ്പക പൂവിൽ നിന്നൊരു ഉമ്മ കൊടുത്തത് കണ്ടു, ഒരു ഉമ്മ കൊടുത്തത് കണ്ടു. നിന്നെ രാസാത്തിയായി കാണണോന്ന്, നിന്റെ മോള് ഒരു രാസകുമാരിയാവും പോവാ. അണ്ണൻ ഇന്നും കുടിച്ചല്ലേ? നമ്മുടെ അപ്പനാണേ ഇല്ല. അണ്ണൻ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കോ? അണ്ണൻ പറഞ്ഞ ഞാൻ അനുസരിക്കാണ്ടിരിക്കോ? നമ്മുടെ എസ് പി എമാനെ പറ്റി നോക്ക് എന്താ തോന്നണേ? ദൈവമാ, ഏമാൻ എന്റെ പോട്ടം പിടിച്ച കാര്യം ഞാൻ അണ്ണനോട് പറഞ്ഞില്ലേ? ആ, ഉള്ളില് സ്നേഹമുള്ളത് കൊണ്ടാ ഏമാൻ പോട്ടം പിടിച്ചത്. നല്ല തങ്കം പോലത്തെ മനസ്സാ. ഏതായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു. എന്ത് കാര്യം? മോടെ മംഗല നിർത്തുന്ന കാര്യം. അത് നേരത്തെ ഉറപ്പിച്ചതാണല്ലോ. അതല്ല, എസ് പി എമാന് മോളെ തിരുത്തിഷ്ട. മോളെ മംഗലം കഴിക്കാൻ ആശയുണ്ടെന്ന് ഏമാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ശിവാണ് എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, പറയണം. എന്താ? സമ്മതമാണെന്ന്. ചന്ദ്രനും മോള് വല്ലാണ്ട് സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേങ്കില്, എനിക്ക് വലുത് എന്റെ മോളുടെ ജീവിത. ഏമാനെ പോലെ വലിയൊരാളുടെ കെട്ടിയോളാവണത് നമുക്ക് കിനാവ് കാണാൻ പറ്റുന്ന കാര്യമാണ്. നേരാമണ്ണം ചുറ്റാനൊരു തുണി പോലും ഇല്ലാതെ ഈ ചെറ്റക്കുടി കിടക്കണ എന്റെ മോള് കൊട്ടാരത്തിലേക്കാ പോവാൻ പോണത്. എന്തൊക്കെയാ? എന്റെ സ്വഭാവം നിനക്കറിയാല്ല, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ
പിന്നെ ഞാനും ജീവനോടെ ഇരിക്കില്ല. സാറിന്റെ വെള്ളച്ചാട്ടത്തിൽ നോക്കില്ലേ, അവൻ എഴുതാൻ പോണേണ. എടോ ആന്റപ്പ, എന്തോ ചെമ്പകത്തെ കുറിച്ച് തന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ അവൾ ചെമ്പകമല്ല, തങ്കമാണ്, തനിത്തങ്കം. നാട്ടിലെങ്ങാനും ആ കുട്ടി ജനിച്ചിരുന്നെങ്കിൽ ലോകസുന്ദരി പട്ടം കിട്ടിയേന്. എനിക്കൊരു സംശയം, ഈ കൊച്ചിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണോ സാറ് കാട്ടിലേക്ക് വന്നത്? എന്നാലും എന്റെ കുഞ്ഞിനോട് ശിവൻ ഇങ്ങനെ ചെയ്തല്ല, കൂടെ കൊണ്ടു നടന്ന് ആശിപ്പിച്ചിട്ട് എനിക്ക് ചന്ദ്രുവിനെ കണ്ണീര് കുടിപ്പിച്ചല്ലോ മഹാഭാവി. എന്നാ പറയാനാ, ശിവൻ ചന്ദ്രുവിനോട് കാണിച്ച് ഊരിന് നിരക്കാത്ത റീട് തന്നാ. പക്ഷെ എങ്കിലും പെങ്ങളെ രാസാത്യാക്കാൻ കിട്ടുന്ന അവസരമാ. ഏനോട് മൂപ്പം പൊറുക്കണോന്ന് ശിവൻ പറഞ്ഞപ്പാ ഏനു ഉത്തരം മുട്ടി. പോരാത്തേന അവന്റെ സ്വഭാവവും. ആഹാ, മൂപ്പര് അവനെ പേരിയാണല്ലേ, നമ്മുടെ ഊരിലെ ആണുങ്ങളുടെ വാക്കിലാണ് വില. അത് മൂപ്പരറിയാല്ല, ഇത് കൊലച്ചതി തന്നെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ അച്ഛന്റെ തനിനിറം. ചന്ദ്രുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവന്റെ കൊടഞ്ഞും പണ്ടോ കുത്തി പുറത്തിട്ടാനായിരുന്നു. പിന്നെ ഒരു കുത്തുകാരൻ നിൽക്കുന്ന അങ്ങോട്ട് ചെന്നാ മതി, ശിവളെ ചെയ്തു തന്നെ ശരി. ആ ചെമ്പകൻ ചന്ദ്രുവിന്റെ കൂടെ പൊറുക്കാണെങ്കിൽ ഉയരിയിരിക്കണവരെ പട്ടിണി അടക്കും. അല്ലാണ്ടെന്ത്? ഊരിൽ നിന്നൊരു കോന്തനെ കെട്ടിട്ട് എന്റെ ഗതി കണ്ടില്ലേ? ഒന്ന് നിർത്തണ്ട, ജാറ്റ കുറ തൂത്താ പോലെന്ന് പറഞ്ഞാ. ഊരിലെല്ലാരും പറയണത് കേട്ടിട്ട് എനിക്കിപ്പോഴും വിശ്വാസമാവണില്ല. എനിക്കുറപ്പാ നീ എന്നെ ചതിക്കൂല. അതോ എല്ലാരും പറയണത് നേരാണ? കേട്ടത് നേരല്ലെന്ന് പറട, നിന്റെ ചന്ദ്രുവിനോട് പറട. എന്താണോ നീയൊന്നും മിണ്ടാത്ത, നീ എന്നെ ചതിക്കരുന്ന പറട, ചതിക്കരുന്നാണ്. അപ്പൊ നീ എന്റെ ചെമ്പകത്തെ വല്ലോരും തിന്നാൻ കൊടുക്കാ പോലാ പട്ടി. എനിക്കറിയടാ, മോന്താനത്തിന് റാക്ക് കിട്ടിക്കഴിഞ്ഞാ ഏത് ചീഞ്ഞറിഞ്ഞ ശവം കോരിയടിക്കണ ചെറ്റല്ലടാ നീ. പെങ്ങളെ കൂട്ടിക്കൊടുക്കാനെ കൊണ്ട് പോലീസ് ചാമാൻ എത്ര കുപ്പി റാക്കാണെന്ന് നിനക്ക് തന്നെ പട്ടി. പറയാ പറയാൻ, കാശിന് വേണ്ടി പെങ്ങളെ വേഷപ്പണിക്ക് വിടാൻ പഠിക്കാത്ത പരമ നാറി. എന്റെ ചെമ്പകത്തെ പറ്റി ഇരപ്പാളിത്തരം പറഞ്ഞ ശിവന് കണ്ണുമുക്കും കാണേല. ആരാന്നും എന്താന്ന് നോക്കൂല, ചവിട്ടി കൊല്ലും ഞാൻ പുല്ലേ. എനിക്കെല്ലാത്തിലും മരുന്ന് എന്റെ ചെമ്പകമാ. എനിക്ക് അവളെ രാസാത്തിയാക്കണം. എന്റെ പെങ്ങളെ കിണാവ് കണ്ടോണ്ടിരിക്കാൻ ശിവൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയോട്ട് ആരും ചെമ്പകത്തെ ഓർത്ത് പനിക്കുകയും വേണ്ട. എന്റെ കൊച്ചിനൊരു നല്ല കാലം വരാൻ പോണത് കണ്ടപ്പോ സഹിക്കണില്ല. വേണ്ട,
കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ കടമ്പ് മരം തണിരണിയുമ്പോൾ കാട്ടിലൂ ചെമ്പകമ്മ ഞാൻ ഈ കാട്ടുപുറത്തോട് പാടി പാടി നടക്കും എന്നിട്ടൊടുവിൽ ഞാൻ ചങ്ക പൊട്ടി മരിക്കും കർത്തമ്മ ചെമ്പകമ്മ പോയി പാടുകയും ചങ്കൂട്ടും മരിക്കുകയും എന്തുവാണെങ്കിലും ചെയ്തു പക്ഷെ ഇവിടെ ഇറങ്ങി എന്താ പണികളല്ലേ നിന്റെ പണി ഞാൻ ഇപ്പൊ തീർത്തിയാട്ടോ ഇവൻ ഒറ്റ ചെമ്പകത്തെ എന്റെ കയ്യിൽ നിന്ന് തട്ടി എടുത്ത് ആ പോലീസുകാരെ പട്ടിക്ക് കൊടുത്തത് ഞാനും ഓഫീസർ അയാളും ഓഫീസർ പിന്നെന്താണോ എനിക്കൊരു കുഴപ്പം ഗ്ലാമറില്ലേ കളറില്ലേ പിന്നെ നല്ല കളറല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവനെ പിടിച്ച് ചങ്കലൊക്കെ ഇട് പിടിച്ചോണ്ട് പോടോ സാറേ വാ സാറേ ചെമ്പകം പോട്ടെ സാറേ ഞാൻ നല്ല കാട്ടു പിച്ചകത്തെ തരാം സാറേ പിച്ചകത്തെണ്ടി കുറെ നാളായി താൻ ചെമ്പകം പിച്ചകം മന്ദാരം എന്നൊക്കെ പറഞ്ഞ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ശരിയാ ക്ഷണിക്ക് വേണ്ടത് പൂവല്ലടോ പുല്ല് പിന്നെ സാറിന് വേണ്ടത് ഞാൻ എവിടെ കൊണ്ടുവരാ വേണം ക്ഷണിക്കെന്റെ കാട്ടു ചെമ്പകത്തെ വേണം നിനക്കൊക്കെ അറിയോ എന്റെ 14 ഏക്കറ് ഞാൻ അവൾക്ക് രേഖാമൂലം എഴുതി കൊടുക്കുക കാട്ടു ചെമ്പകം പൂത്തുലയുമ്പോ കടമ്പു മരം തളിരണിയുമ്പോ നീയും കൂടി സമ്മതിച്ചട്ടെ അതൊക്കെ ആ പോലീസ് അമ്മാന്റെ കൂടെ പോവാൻ നീ സമ്മതിച്ചോന്ന് ഞാൻ സമ്മതിക്കുന്നു ചന്ദ്രനോട് തോന്നുന്നുണ്ടോ നീ ശിവന്റെ പെങ്ങളല്ലേ അവനെല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുമെങ്കിൽ കൂടെ പറഞ്ഞ നിനക്കും നീ ചന്ദ്രനെ മറക്കാം എന്റെ ചന്ദ്രനെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം ചന്ദ്രനറിയാല്ല എന്നെ വളർത്തിയത് അപ്പനും അമ്മയല്ല ശിവാനന്ന അണ്ണൻ പറയണത് കേട്ടില്ലെങ്കിൽ ചത്തു കളിയെന്ന പറയണ അറിയാവല്ല പറയണ പോലെ ചെയ്യണ ആളാ അപ്പൊ അവൻ പറയണ കേട്ടി ആ പോലീസുകാരനെ നീ മംഗലം കഴിക്കുമല്ലേ അവരെനിക്ക് കഴിയോ ചന്ദ്രു ചന്ദ്രു ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ എനിക്ക് എന്നാ നീ എന്റെ കൂടെ വാ നമുക്ക് ഈ ഊര് വിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഞാൻ വരൂല എത്ര ദൂരെ പോയാലും എന്റെ ചങ്കീന്ന് അണ്ണന്റെ മുഖം മായുമില്ല അണ്ണനെ വേദനിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ ചന്ദ്രു ജീവിക്കണേ അപ്പൊ ശിവൻ പറഞ്ഞ നീ ചന്ദ്രനെ വേണ്ടാന്ന് നോക്കിയല്ലേ അതും എനിക്ക് കഴിയില്ല ചന്ദ്രു ജീവനോടെ ഇരുന്നല്ല വിഷമവും സങ്കടവും വരണേ ചത്ത എല്ലാം തീരുമല്ല നമുക്ക് ഒന്നിച്ച് ചാവാ ചാവാനാ ഒന്നിച്ച് ചാവാനല്ല ഒന്നിച്ച് ജീവിക്കാനാ നിന്നെ ഞാൻ സ്നേഹിച്ചത് ജീവിക്കും നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിക്കും ഒരു ഏമാനം നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ദൈവങ്ങൾക്ക് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല നീ എന്റെ പെണ്ണ ചെമ്പകം അന്നെ വിളിക്കണേ ഇത് കണ്ട പട്ടാണ് പട്ട് പളു പളു എന്ന് പറഞ്ഞിരിക്കണ പട്ട് സാറ് എന്നെ ടൗണിൽ പോയി സെലക്ട് ചെയ്താണ് സാറ് കെട്ടാൻ പോണ പെണ്ണ് ആദത്തിന്റെ അവ്വായ പോലെ ഇരുന്ന് കഴിഞ്ഞാല് സാറിന് എനിക്കുമല്ല അതിന്റെ കുറച്ചില് ഇല്ലേ പാറേ പിന്നല്ലേ അഴുവാനെ പോലെ ഞങ്ങളുടെ കൊച്ചു നടക്കാൻ ശിവണ്ണ സമ്മതിക്കാല എന്റെ മലങ്കാരി അമ്മേ എന്റെ വിളിയുടെ ഫലായത് ഇനി ചെമ്പകത്തെ രാസാത്തിയാക്കിയിട്ട് വേണം എന്റെ ശിവാണനെ ആ യശിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താം ചെമ്പകത്തിന്റെ മംഗലം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഓ ഇനിയിപ്പോ നിന്റെ കാണിക്കല് കാണാനാണല്ലോ ഇവിടെ എല്ലാവർക്കും സമയം ചെമ്പകിപ്പോരമാനെ ഏമാനെന്നാ ഒട്ടും ഞാൻ കൊറച്ചു കഴിയുമ്പോ ഞാൻ നിന്നെ ഏമാനെന്ന് വിളിക്കേണ്ടതാ ഇതൊക്കെ ചെമ്പകത്തിന് കൊടുക്കാനാണ് പിന്നെ ആർക്കാ തനിക്കാണെന്ന് കരുതിയ യശ്മാ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവെക്ക വയസ്സറിഞ്ഞാ പിന്നെ പെണ്ണാൾക്ക് മേൽച്ചേര പാടില്ലെന്നാണ് ഊരുക്ക് നിയമം ഊരിലെ പെണ്ണ അവൾ എസ് പി സാറിന്റെ ഭാര്യ മോണ പെണ്ണ മാഡം മാഡം പറഞ്ഞേ മാഡം മംഗലം കഴിഞ്ഞിട്ട് മതി മേൽച്ചേല ഉടുപ്പിക്കല് ഊരിലെ നിയമം മാറ്റാൻ സമ്മതിക്കൂല യശ്മാ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവെക്ക എന്റെ മൂപ്പ താനീ കാട്ടിൽ നിന്ന് വെളിയിൽ വന്നാലേ തനിക്കിതൊക്കെ മനസ്സിലാവുള്ളൂ ഇത് 21-ാം നൂറ്റാണ്ടാ ചെമ്പകത്തിന് കൊണ്ടുവന്നത് അവൾ ഉടുക്കും ശിവനാ പറയണേ തിക്കാരം പറയണ നിയമം നോക്കിട്ടല്ല കാശില്ലാത്തോണ്ടാ ഞാൻ എന്റെ ചെമ്പകത്തിന് നല്ല ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ എല്ലാവർക്കും ആശയുണ്ട് ഇനി ഞാനൊന്നും പറയണില്ല ഏനക്കേട് വരുമ്പോ പഠിച്ചാളും
കേട് വരുമോ? ലൂസാടാ ലൂസ്. ചെമ്പകത്തിന്റെ കല്യാണത്തിന്റെ അന്ന് നല്ലൊരു ഷാപ്പാട് കൊടുത്ത കാട്ടുമൂപ്പൻ ഓക്കെ. ആഹാ, പറഞ്ഞ് പറഞ്ഞ് സംഗതി മംഗലം വരെ എത്തിയ. ഇതാ ചന്ദ്രു ചക്രങ്ങനെ താങ്ങും. എല്ലാത്തിനും കൊഴപ്പക്കാരൻ ഈ ഒറ്റയാനാന്റപ്പനാണ്. വാട എങ്ങാട്ട്? നീ വാട. എവിടെ പോയി കിടക്കായിരുന്നു? പഴയ പോലെ കറങ്ങിയും തിരിഞ്ഞും മേരുമാടത്തിലൊന്നും കയറി നടക്കല്ലേട്ടാ. നാളെ ഞാനും കൊച്ചമ്മേന്ന് വിളിക്കണ്ട പെണ്ണ. ഇത് കണ്ട സാറ് എന്തൊക്കെയാണ് തന്നു വിട്ടേക്കണേന്ന്. എന്നാ പിടിച്ചോ. എനിക്ക് വേണ്ട. എന്താ ശിവ, ആ മൂപ്പം വല്ല കൂടോത്രം ചെയ്ത? എന്റെ മോൾ എന്താ ഈ പറയണേ? ദൈവം കൊണ്ടു തന്ന ഭാഗ്യം തട്ടിത്തെറിപ്പിക്കല്ലേ. അവക്ക് നാണോയമാനെ, ഇനിതാ ഞാൻ കൊടുത്തോളാം. നാണോക്കെ മാറിക്കോളും. മരട്ടെ മാഡം. വാങ്ങാൻ. അണ്ണനെ വിഷമിപ്പിക്കാൻ തന്നെ നീ തീരുമാനിച്ചിരിക്കുന്നല്ലേ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇത് വാങ്ങാനാ പറഞ്ഞ. അണ്ണന്റെ മോള് പോയി ഇതൊന്ന് എടുത്തോണ്ട് വന്നേ, എനിക്കൊന്ന് കാണാനാ. അണ്ണന്റെ രാശിയടി ചെല്ലു ചെല്ലു മോളെ. നമ്മളെ ചന്ദ്രുവിനെ കരയിക്കണ ചുമ്മാ വിട്ട ഊരിനെന്ന നാണക്കേടാണ്. ഇനി അവൻ നമ്മളെ പെണ്ണുങ്ങളെ തട്ടിയെടുക്കാൻ കൂട്ടു നിൽക്കരുത്. ആന്റപ്പൻ കുരങ്ങന്റെ ചവടക്ക് ഇനി ആന കുയ്യ. റാണിയെ രാവിലെ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ശരിക്കും മൂടിയിട്ടിട്ട് മാറി നിൽക്കണം കേട്ടോ. എന്നാ പോവാ. നിന്റെ ചവടക്ക് മാറി കൊടുത്തു എടാ. നന്നായിട്ട് മൂടിയിട്ടിട്ട് നേരെ എന്റെ വ്യാകുല മാതാവേ ഒറ്റയാൻ ഇറങ്ങിയ. നീ ആരുടാ തെണ്ടി? തെണ്ടി അല്ല യാമാൻ, ആണ്ടി. എന്തോന്ന് കിണ്ടി? മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ പറയാൻ പോണത് പിന്നെ എന്താടാ? അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല, ചത്താലും പുലി പിടിച്ച് ചത്തെന്ന് പറയാല്ല. കർത്താവേ പുലി ഇറങ്ങിയ. കഴിഞ്ഞ ആഴ്ച രണ്ട് ചവങ്ങളാണ് ഈ വലിയത്. ഗർഭരളി പുലിയാണ് വിശപ്പൂടും. മരത്തിലും കാരണം പുലിയാ. കാര്യം ഞങ്ങളെ ചീത്ത വിളിച്ചാലും ആന്റപ്പനേമ ഞങ്ങൾക്ക് ദൈവ. കാലിലൊരു മുള്ളു പോലും കൊള്ളിക്കാതെ ഞങ്ങള് കുഴിക്കൊണ്ടിടും. കുഴിയില്ല കുടി കുടി ഈ കുറുങ്ങാട് പോയി അപ്പുറത്തേടെ ഗസ്റ്റോ സാറേമാരെ. യോ ഇയാളെ പുലി നമ്മൾ അടുത്ത തിടാവുമ്പാ. ആ ശരിയാബാ. അയ്യേ ഞാമാ, നീ വഴിയൊക്കെ നല്ല നിശ്ചയ. നേരെ പോണം. ഇനി ഇവിടുന്ന് വളയാതെ നേരെ പോയാ ഗസ്റ്റ് ഹൗസ് ആയി. അപ്പൊ ഞങ്ങള് പോട്ടെ മാനെ. വലിയ ഉപകാരം. അവിടെ ചെന്നിട്ട് വേണം എസ് പി അമ്മാനെ ഷാപ്പാട് വെക്കാൻ. പെട്ടെന്ന് അങ്ങനെ ചെല്ലുവടാ. ഓ പിന്നെ ഒരു കാലെടുത്ത് വെച്ചാൽ ഷൂ നങ്ങ് ചെല്ലു. വലിയ ഉപകാരം. അവിടെക്കടാ, ഞങ്ങള് പോയി ചന്ദ്രൂനെ വിളിച്ചോണ്ട് വരാ. ഇത് കണ്ടെങ്കിൽ അവന്റെ ചങ്കടന്മാർ. ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും. എന്നെ പിടിച്ച് കേട്ടടാ. പുലി ഇറങ്ങുമ്പോ പിടിച്ച് കേട്ടു. ആരെങ്കിലും വന്നൊന്ന് രക്ഷം നടത്തണേ. ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകുന്നേ. എന്നൊന്ന് രക്ഷം നടത്തണേ. ഇവിടെ ചത്രു എന്നൊന്ന് പിടിച്ച് കേട്ടടാ. ഇല്ല ഞാൻ ചത്തു. ഏമാ ചാകടനാണ് നല്ലത്. എന്റെ ചെമ്പകത്തെ തട്ടിക്കൊണ്ട് പോകാൻ കൂട്ടിക്കണ ആളല്ലേ, അവിടെ തന്നെ നടക്കും. എന്നെ പിടിച്ചേച്ചാ ഞാൻ രഹസ്യം പറയാം. ഞാനിതാ പോണേ. നിന്റെ പ്രേമത്തിന്റെ രഹസ്യം പിടിച്ചു കേക്കണാ വന്നി. പറ എന്താണ് രഹസ്യം? രഹസ്യം എന്താണെന്ന് വെച്ചാ അവക്ക് നിന്നോട് പ്രേമില്ല, അതാണ് രഹസ്യം. മനസാക്ഷിക്ക് നിരക്കാത്ത വർത്താനം പറയരുത് കേട്ടാ. നിങ്ങളൊക്കെ കൂടി എന്റെ പെണ്ണിനെ തട്ടിയെടുക്കല്ലായിരുന്ന. നീ നിന്റെ മനസാക്ഷിയും പുഴുങ്ങി തിന്നോണ്ട് നടന്നോ? എടാ അവള് പെണ്ണാ, യഥാർത്ഥ പെണ്ണ്, ഒറിജിനൽ ലേഡി. ലേഡീസിന്റെ ബയോളജി നിനക്കറിയാമോ? ദേ ഒന്നല്ല 9 പ്രേമം പ്രേമിച്ചവനാ ഈ ഒറ്റയാൻ ആന്റപ്പൻ. ഞാൻ പറഞ്ഞുതരാം,
പണവും പത്രാസും കണ്ട ഏത് പെണ്ണും അതിന്റെ പുറകെ പോകും. എന്ത് പഞ്ചാരവാക്ക് പറഞ്ഞാലും അവർക്കൊരു നിമിഷം മതി ഒക്ക മറക്കാൻ. നിന്റെ ചെമ്പക എസ് പി എമാനും തമ്മിൽ എന്റെ ഈ ഒറിജിനൽ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. കൊല്ലൂടെ ഞാൻ നീ എമാന്റെ കഴുത്തിന് പിടിച്ചല്ലേ വെറ എന്റെ പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞ എനിക്ക് സഹിക്കൂല. സത്യം പറ ഏമാൻ അങ്ങനെ കണ്ടതാണെന്ന് ചോദിച്ച അങ്ങനെ കണ്ടില്ല. പിന്നെ പക്ഷെ അവള് നിന്നെ മറന്നടാ, അമ്മച്ചിയാണ് മറന്ന്. അല്ലെങ്കിൽ പിന്നെ അതെ എസ് പി സാർ എന്റെ കയ്യിൽ തന്നുവിട്ട പാവാടം ബ്ലൗസോളും മേടിക്കുമായിരുന്ന. വർമ്മ സാറിന്റെ സൗന്ദര്യത്തിലും പണത്തിലും അവൾ മയങ്ങി വീണ് കഴിഞ്ഞു. രാജകുമാരി മലങ്കാരി അപ്പനും അമ്മയും മോളിലിരുന്നത് കാണുന്നുണ്ടാവും. എന്തിനാ ചുമ്മാ നോക്കി വെള്ളം ഇറക്കുന്നേ ചേക്ക? അവൾക്ക് എസ് പി എം പുടവ് കൊടുത്ത് കഴിഞ്ഞു, അതാ അവൾ ഇട്ടിരിക്കുന്നേ. നീ പോയി നിന്റെ പാട് നോക്ക്. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയി മുത്തേ, ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയി മുത്തേ, ഇനി എന്നെ മറക്കരുതേ. കത്തുമെന്നാത്മാവിൽ കനലടച്ചിടുവാൻ വരുമോ? ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയി ഒത്തിരി ഇനി എന്നെ മറക്കരുതേ. ഞാൻ നിന്നെ പൂജിച്ചു നെഞ്ചിൽ എത്ര നാൾ നമ്മൾ കിനാവു കണ്ടു. എത്ര നാൾ ഞാൻ നിന്നെ പൂജിച്ചു നെഞ്ചിൽ എത്ര നാൾ നമ്മൾ കിനാവു കണ്ടു. എന്നിട്ടുമെന്തേ മാത്രം തന്നിട്ടു പോകുന്നു നീ സഖി, തന്നിട്ടു പോകുന്നു നീ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയി മുത്തേ, ഇനി എന്നെ മറക്കരുതേ. കത്തുമെന്നാത്മാവിൽ കനലണച്ചിടുവാൻ വരുമോ? ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയി ഇനി എന്നെ മറക്കരുതേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയി തണുപ്പ് മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങല്ലേ സുപ്രഭാതം. നീലഗിരിയുടെ പകികളെ ജ്വാലാർമുഖികളെ സുപ്രഭാതം. ഹേമാനന്ദനാ വടിയും കുത്തി പിടിച്ചു വരണേ. കുഴിയുണ്ടോന്ന് നോക്കിയതാ. കുഴിയാ? ഈ ഒറ്റയാനാന്റപ്പനെ വീഴിക്കാനായിട്ട് കൊറേ നാറികള് കാട് മുഴുക്ക കുഴി പിടിച്ചിട്ടിരിക്ക. എന്തിന്?
നിന്റെ പെങ്ങക്ക് നല്ല ഭാവി വരുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ആ തെണ്ടി ആണ്ടിയും വെളുത്ത കർമ്മനും കൂടി ഈ ഒറ്റയാനാന്റെപ്പനെ കുഴി വീട്ടാൻ നടക്കേണ് ആന്റെ ഗോപ്പ് വീണെന്ന് കേട്ടല്ല. അങ്ങനെ ഞാനും കേട്ട്. ആ പിന്നെ ഇതൊക്കെ ആ ചന്ദ്രന്റെ കളിയാട്ടാ. ശിവന്റെ തനി സ്വഭാവം എടുക്കണമെന്നാ തോന്നണേ. കൂടുതൽ കളിച്ചാ എല്ലാത്തിനും ഞാൻ വെട്ടി നുറുക്കും. അതൊന്നും വേണ്ടടാ, നീ അവന്മാരെ പോലെയാണ്. എസ് പി ഏമാന്റെ അളിയനല്ലേ. ആ വന്ന കാര്യം മറന്നുപോയി. ഏമാന്റെ ആൾക്കാര് വന്നിട്ടുണ്ട് എന്നിനെ കാണാൻ. സാറിന്റെ ചേട്ടന്മാരാണെന്നാ തോന്നുന്നത്. ചെമ്പത്തെ കണം ഗസ്റ്റ് ഹൗസിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ടാ പിന്നെ അങ്ങോട്ടെന്തിനാ അവള് വരണേ? അങ്ങോട്ടൊന്നും ഞാൻ കൊണ്ടുവരികയില്ല. വന്നാലെന്താ? അങ്ങനൊന്നും ശിവന്റെ പെങ്ങളെ എങ്ങാട്ടും അയക്കുകയില്ല. അതൊക്കെ മംഗലം കഴിഞ്ഞ് മതി. എടാ അവരൊക്കെ വലിയ ആൾക്കാരല്ലേടാ. ആ എനക്ക് അവരെക്കാളും വലുതെന്റെ ചെമ്പകവാ. പെണ്ണിനെ കാണണെങ്കിലേ കുടിയില് വന്ന് കണ്ട. ഇപ്പൊ നീ പറഞ്ഞല്ലേ നടക്കുള്ളു. ഞാൻ ചെന്ന് കാര്യം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ ഈ ആന്റപ്പൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി തല്ലുകൊള്ളുന്നതും കുഴി വീഴുന്നതും? ഇങ്ങോട്ട് നോക്കി, അവരുടെ മുന്നിൽ കരഞ്ഞോണ്ടല്ലോ. പിന്നെ നീ അണ്ണനെ കാണില്ല. ഹേമൻ തന്ന ഈ പാവാട് എടുത്തോണ്ട് അങ്ങോട്ട് മേടിക്ക് മോളെ, മേടിക്കാൻ. ഇനിയിപ്പൊ നിനക്ക് വേണ്ടി പെണ്ണു ചോദിച്ചെന്ന് അവരെല്ലാം കൂടെ നമ്മളെ എടുത്തിട്ട് പൂച്ചു കൂടാവും. ഇവരങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. പട്ടണത്തിലെ പരിഷ്കാരികളെക്കാൾ സ്നേഹവും പക്വതും ഉള്ളവരാണെന്ന് ചിലപ്പോ തോന്നാറുണ്ട്. പക്ഷെ ഒരു വിവരം ഇല്ലാത്ത ഒരു കാട്ടുകാരുടെ ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ഒരു മൂപ്പൻ ഇവിടെ ഉള്ളവരെ കൊണ്ട് തുണി ഉടുക്കാൻ പോലും സമ്മതിക്കില്ല. പക്ഷെ അയാളെ സാറോ ഒതുക്കി. അയാളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അയാളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. മൂന്ന് പെഗ് സ്കോച്ചും കൂടി ഒഴിച്ചു കൊടുത്തപ്പോ മൂപ്പൻ ഈ ബന്ധത്തെ ന്യായീകരിച്ചൊരു പാട്ടും തട്ടിവിട്ട് ആചാരി പൂജി പൂജാരി കാജി കാജോ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. ശിവൻ എന്തിയെ? ഞാനിവിടെ ഉണ്ടേ. ഹേമാന്റെ ചേട്ടന്മാരെ ചെമ്പകത്തെ കാണാൻ വരുമെന്ന് ആന്റപ്പന ഹേമാൻ പറഞ്ഞായിരുന്നു. ആന്റപ്പന തെറ്റിപ്പോയതാ, ഇവരെന്റെ മേലാഫീസർമാരാ. പക്ഷേ ചേട്ടന്മാരെ പോലെ തന്നെ ഞാൻ അഡീഷണൽ DGP മേനോൻ, ഇത് വിശ്വനാഥൻ നായർ IG ലോ ആൻഡ് ഓർഡർ. നല്ലതും മനസ്സിലായ ഇത് DGPGP സാർ, ഇത് ഓർഡർ. വലിയ പോലീസ് ഹേമമാരാണെന്ന് മനസ്സിലായി. ഹേമാന്റെ കുടീന്നാരും വരൂലേ. ഞങ്ങളൊക്കെ ഇവന്റെ കുടിയും തന്നെയാണെന്ന് കരുതിക്കോളൂ. രാജേന്ദ്രന്റെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിൽ നല്ല സുഖവുമില്ല. മാത്രമല്ല നിങ്ങൾക്കറിയോ ഇവൻ രാജകുടുംബത്തിലുള്ളതാ. പെട്ടെന്ന് ഈ കാര്യം അവരോട് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, പതുക്കെ ആവാമെന്നാ ഞങ്ങള് കരുതിയത്. എല്ലാം തമ്പ്രാക്കന്മാരുടെ ഇഷ്ടം. ചമ്പകത്തിന്റെ ശാഖകൾ ശരിയായിട്ടൊന്ന് നോക്കിയപ്പോഴാണ് ഏം കണ്ടത്. അതിന് രാസയോഗം ഉണ്ടെന്ന്, പിന്നെ മനസ്സുകൊണ്ട് മനം കാര്യ പ്രാർത്ഥിച്ച് മംഗലത്തിന് സമ്മതിക്കാറുണ്ട്. വിവരങ്ങളെല്ലാം ഇവൻ പറഞ്ഞു. എവിടെ ഇവന്റെ പെങ്കൊച്ച്? മോളെ ചെമ്പകം, ചെമ്പകം. നിന്റെ സൗന്ദര്യബോധം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവൻ കാട്ടിൽ വന്ന ഏതോ പെൺകുട്ടിയെ പ്രേമിക്കുന്നു കേട്ടപ്പോ ഞങ്ങൾ അതിശയിച്ചു പോയി. പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് അതിശയിക്കാനൊന്നുമില്ല, ഇവള് തമ്പുരാട്ടിക്കുട്ടി തന്നെ. ഈ കാട്ടിലെ 12 ഊരിലേക്ക് വെച്ച് സുന്ദരിയെ ഞങ്ങളുടെ ചെമ്പകം. അത് ശരിയാ, ചെമ്പകത്തിന്റെ സൗന്ദര്യത്തെ പറ്റി പറയാത്ത ആരുമില്ല ഈ കാട്ടിൽ. നമ്മളെ സപ്ലൈ ഓഫീസർ ചെമ്പകത്തിന്റെ സൗന്ദര്യം കണ്ട് വട്ടായി പോയില്ലേ. ഇനിയിപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ തന്നെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോവാൻ ഞങ്ങൾ ഒരുക്കമാ. അത് ശരി തന്നെ നമ്പ്ര. പക്ഷേങ്കിലും ഇന്ന് രാത്രി മലങ്കാരിയുടെ നടയിൽ തിറയാട്ടാ. തിറയാട്ട ദിവസം പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോണത് അപശകുനമാ. രാത്രി പൂസ തൊഴുതിട്ട് രാവിലെ മംഗലം നടത്തിയ അവള് പുതിയവരിയായിരിക്കും. എങ്കിലത് മതി, നിങ്ങളുടെ ആചാരങ്ങളൊന്നും മുടക്കണ്ട. എന്ത് പറയുന്നു ശിവ? അതാ ശരിയാ മോനെ, ഇവിടെ ജീവിതത്തിന്റെ തുടക്കല്ലേ. മലങ്കാരിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് രാവിലെ മംഗലം നടത്താം. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ബാക്കി വരുവാണെങ്കി ഇങ്ങനെ വരണം. നാളെ ചെമ്പക ആരാ, ശിവണ്ണ ആരാ? ശിവണ്ണ കാടൊക്കെ വിട്ടിട്ട് ടൗണിലോട്ട് പോകും അല്ലേ? ശിവണ്ണ വിളിച്ച ഞാനും ടൗണിലോട്ട് വരാം. ഞാൻ ടൗണിലോട്ടില്ല. അയ്യ നിങ്ങൾ പറഞ്ഞ ആര് പറഞ്ഞു? ഹേമന്മാര് വന്നിട്ട് പോയതെല്ലാരും കണ്ടല്ല, പറഞ്ഞതൊക്കെ കേട്ടല്ല. ഊരിലെ കൊറേ അസൂയക്കാർ എന്നതാ പറഞ്ഞേ ഹേമാൻ എന്റെ പെണ്ണിനെ ചതിക്കുമെന്ന്. അവര് വന്നതേ മംഗലോറപ്പിക്കാനാ, മംഗലോറപ്പിക്കാൻ. നാളെ ഹേമാൻ ചെമ്പകത്തിന്റെ കയ്യും പിടിച്ച് നിന്റെയൊക്കെ മുന്നിൽ കൂടി നടക്കും. അന്ന് കണ്ണുകടിയുള്ള നാറുകളൊക്കെ കണ്ണും തിരുമിയ കാഴ്ച കണ്ട് നിന്നാണം കേട്ടോ.
നമ്മളോട് സ്നേഹമില്ലാത്ത ഒരു പോട്ട് എങ്കിലും ശിവണ്ണനെ ഞാനിങ്ങനെ കരുതിയില്ല. പണവും പത്രാസും കാണുമ്പോ എല്ലാം ഒറ്റ രാത്രിയോട് മറക്കും മനുഷ്യമാര്. വേണ്ട, നീ ഒന്നും പറയണ്ട, നിന്നോട് അവന് വരുപ്പം. നിർത്തോട്ടെ, എന്നാലും എന്റെ അണ്ണൻ ഇങ്ങനെ ചോദിച്ചു എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അടവിടെ മക്കളെ, കൂടവിടെ മക്കളെ എന്നൊക്കെ ഓരോരുത്തന്മാർ അങ്ങനെ എഴുതി വിടും. ഇവിടെ എവിടെ നോക്കിയാലും കാട് തന്നെ കാട്. അയ്യോ, കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ അറസ്റ്റാണ് സാറേ. എനിക്ക് വേറോണ്ടല്ലോ, ആനപ്പിണ്ട കിടക്കുന്നു. ഇവിടെ ഒറ്റേന്റെ ശല്യം ഉണ്ടോ? ഉണ്ടോന്ന, കഴിഞ്ഞ വെള്ളിയാഴ്ച നാല് ഒറ്റയാനാണ് വരി വരിയായിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ കൂടെ നടന്നു പോയത്. എടോ, ഒറ്റയാൻ ഒറ്റക്കല്ലേ നടക്കൂ, എന്നാ ബാക്കി മൂന്ന് ഒറ്റാന്റെ ഫാമിലി ആയിരിക്കും. ചുമ്മാതല്ല തന്നെ കാട്ടി തന്നെ ഇട്ടേക്കുന്നു. കാട്ടുവാസിയായ ശിവനെ തന്നെക്കാൾ വരുന്നുണ്ട് ഇല്ലേ ശിവ? അയ്യോ, അങ്ങനെയൊന്നുമില്ലേ മോനെ. ആന്റപ്പനേമാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പെരിയാളാ. നാട്ടിലെ വിശേഷമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ആന്റപ്പനേമാനാ. ഇയാളാണ് നിങ്ങളുടെ അഡ്വൈസർ. ഇറങ്ങി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും നിങ്ങളെ കാട്ടി ഇന്ന് വെളിയിൽ വരിയല അല്ലേ രാജ? ഇനിയിപ്പത്താം കല്യാണവും കഴിച്ചൊരു ഏറുപാടും കിട്ടി ഇവിടെ തന്നെ കൂടുമായിരിക്കും. അതിന് ഞാൻ റെഡിയാണ് സാർ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാട്. ആടോ അതോ കാട്ട് ചെമ്പകോ? കാട് വിട്ട് പട്ടണത്തിലേക്ക് പോകാൻ ശിവൻ റെഡിയായി നടക്കാണ് സാറേ. ആണോ ശിവ? അതിപ്പോ എല്ലാ ഏമാൻ പറയണ പോലെ നാട്ടിലാകുമ്പോ വല്ലപ്പോഴെങ്കിലും എന്റെ പെങ്ങളെ എനിക്കൊന്ന് കാണാല. എങ്കിൽ ഇവനെ കൂടി കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്ത രാജേന്ദ്ര. ആദ്യം അവളെ കൊണ്ടുപോട്ടെ, അതിനുശേഷം ഇവനെ കൊണ്ടുപോവാ. ഇവിടെ മാറുണ്ടോ ആറ്റപ്പ? ഓ, വല്ലപ്പോഴും ഒരു പോസ്റ്റ്മാൻ വരും, പിന്നെ ഗസ്റ്റ് ഹൗസില്ല ഇന്മാൻ. ആന്റപ്പൻ എന്ന ഹനുമാനും. ഏതാണ് കൊല്ലാൻ നോക്കുന്നതാണ് പട്ടിയുടെ പോലെ? എന്തിനാടാ നീ ഞങ്ങളെ കൊല്ലാൻ വന്നത്? ഏതാ ഇവൻ? ഞങ്ങളുടെ ഊരിൽ തന്നെ ഉള്ളതാ, പ്രാന്ത് പിടിച്ചവനാ. ഇത് ഭ്രാന്തൊന്നുമല്ല, മുഖം കണ്ടാൽ അറിയാം ഇവന് ക്രിമിനലാണെന്ന്. സത്യം പറയടാ, നീ എന്തിനാ ചെയ്തത്? ഏമാമാരെ കൊല്ലാൻ അല്ലാണ്ടതിനാ കൈ. പേടിക്കണ്ട, ഞാൻ നിന്നെ തല്ലില്ല. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. സ്നേഹിച്ച പെണ്ണ് നഷ്ടപ്പെടുമ്പോ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോവും. പക്ഷെ എന്നെ കൊന്നിട്ട് നിനക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമോ? ആ പോട്ടെ. കണ്ടടാ പട്ടി, ഏമാന്റെ മനസ്സ് ചെയ്യണ്ട. നിന്റെ മനസ്സ് മുഴുവൻ അസൂയ, ഞാനും എന്റെ ചെമ്പും രക്ഷപ്പെടുന്നതിനുള്ള അസൂയ. എസ് പി ഏമാൻ വിചാരിച്ച ഈ നിമിഷം നിന്നെ ജയിലിലടക്കാം, തൂക്കിക്കൊല്ലാം. ഇപ്പൊ വെറുതെ വിട്ട് നിന്റെ ഭാഗ്യം. അവളെ മറന്നു കളയാ എന്റെ ചന്ദ്രു. അവക്ക് ഇഷ്ടമുള്ള ആളുടെ അവള് പോട്ടെ. Yeah.
പറഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ അണ്ണൻ പിടിച്ചിടും ജയിക്കാതെ വിടില്ല. നീ അല്ലേ എപ്പോഴും പറയാറുള്ളത് മറമേ മോശത്തിനാണെങ്കിലും അണ്ണന്റെ ഉള്ളിൽ നിറയെ സ്നേഹമാണ്. എന്നിട്ടിപ്പോ പണക്കാരന്റെ ബന്ധം കിട്ടുന്നായിപ്പോ എന്നെ പോലും വേണമെന്ന് പറഞ്ഞില്ലേ? ദുഷ്ടന, സത്യമായിട്ടും ദുഷ്ടന നിന്റെ അണ്ണൻ. ഞാൻ കാരണം നിന്റെ ജീവിതം കൂടെ നശിച്ചു. ഇന്നത്തെ കാലത്ത് കാശുണ്ടെങ്കിലും ജീവിതമുള്ള മോളെ, നിന്റെ അണ്ണനതറിയാം. പക്ഷെങ്കില് എന്റെ ചന്ദ്രനന്റെ കാര്യം ഓർക്കുമ്പോഴാ. ചന്ദ്രൻ കുടിയിലുണ്ടോ? എനിക്കൊന്ന് കാണണം. കുടിയിലോട്ട് വന്നിട്ടേ എനിക്ക് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് ആണ്ടി എണ്ണം പറഞ്ഞു. മഹാപാപിയാ ഞാൻ, ഊര് മുഴുവൻ എന്നെ ശപിക്കുന്നുണ്ടാവും. എല്ലാ നിധിയാണെന്ന് സമാധാനിക്കും. പിന്നെയും കുട്ടി മലങ്കാരിക്ക് നടയെ പോയി കറിയാട്ടം തോന്നുമെന്ന് അച്ഛമ്മ പറഞ്ഞു. മലങ്കാരി നിനക്ക് നല്ലതേ വരുത്തും. ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇല്ല, ഒരു ദൈവം എന്നെ അനുഗ്രഹിക്കില്ല. ഞാൻ എങ്ങോട്ടും വരണില്ല. അങ്ങോട്ട് മാറി. ചെമ്പകം, ചെമ്പകം, ഞാൻ വിചാരിച്ച് എന്നെ കാണാൻ പറ്റില്ല. എന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റൂ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ വീണ്ടും വിളിക്കാം, വാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോ. എന്നെ വിളിക്കല്ലേ ചന്ദ്രു, അണ്ണനെ വേദനിപ്പിച്ചിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. അപ്പൊ നിനക്ക് എന്നെ വേണ്ട? അങ്ങനെ പറയില്ലേ, ഒന്നിച്ച് മരിക്കാൻ പോലും തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലേ. എങ്ങനെ ഈ ചതിക്ക് കണക്ക് തീർക്കണം, വാ നമുക്ക് ഒന്നിച്ച് മരിക്കാം. നിനക്കെന്നെ ചെമ്പാത്ത കൊല്ലണമല്ലോ പന്നി. ഇങ്ങോട്ട് വാ, ഇങ്ങ അടുത്ത് വാ, നിങ്ങളോടി കാണണം. അതിനാ വിളിപ്പിച്ചേ മലങ്കാരി. നിന്റെ കുരുത്തം കൊണ്ട ചത്ത മോളിരിക്കണ അപ്പനും അമ്മയും മനസ്സിൽ തോന്നിപ്പിച്ചതുകൊണ്ടാ എന്റെ ചെമ്പകത്തെ എനിക്ക് തിരിച്ചു കിട്ടിയത്. രാവിലെ എന്നെ എത്തി അമാരി നീ കൊല്ലാൻ നോക്കി, ഇപ്പൊ എന്റെ പെങ്ങളെ നിനക്ക് ചാവടെ, നീ പോയി ചാവട പുല്ലേ. അല്ലെങ്കിൽ വേണ്ട, ഞാനത് ചെയ്യാം. നീ ജീവിച്ചിരുന്ന എന്റെ ചെമ്പകത്തെ നീ കൊല്ലും. ഇല്ല, ഇന്ന് ഞാനിവരെ കൊല്ലുന്നു. ജീവൻ കൊക്കേറിയ നീ ആരാട്ട? വേണ്ട, ഇനി നിങ്ങൾ ഉപദേശിക്കണില്ല. കൊണ്ടുപോ ഇവരെ, ഊരി കൊണ്ടുപോ.
നാളെ ചെമ്പകത്തിന് മംഗലം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നാ മതി. ഇല്ല ചെമ്പകത്തെ ഞാനേ മംഗലം കഴിക്കും. നീ എന്ത് പ്രാതാളായി കാണിക്കണേ? നാളെ രാവിലെ മംഗലം കഴിച്ചു വിടുന്ന പെണ്ണല്ല രാവിലെ. ഇല്ല, ഇനി നാളത്തെ കേൾക്കുന്നില്ല. ഇപ്പോ ഈ രാത്രി ഞാൻ ഇവിടെ എസ് പി അമ്മാന്റെ കൂടെ പറഞ്ഞു വിടും. ഈ രാത്രി വെളുത്ത വീണ്ടും എന്റെ പെങ്ങളെ വഴിതെറ്റിക്കും. പാടി ഇവിടെ ചന്ദ്രു. എന്താ അണ്ടിയണ? നീ ഇവിടെ നിക്കണ, വെളിയൂരിൽ എങ്ങോട്ടെങ്കിലും പൊക്കോ. ഇന്ന് രാവിലെ പോലീസുകാരൻ നിന്നെ അറസ്റ്റം ചെയ്യുന്നു പറഞ്ഞു കേട്ടു. എസ് പി അമ്മാനുള്ള ഉത്തരവും കൊടുത്തു. എന്തു വേണേലും ചെയ്തോട്ടെ, എനിക്കൊരു പേടിയില്ല. ഞാൻ നേരെ ചെന്ന് ചെമ്പകത്തെ വിളിച്ചിറക്കിക്കൊണ്ടിരാൻ പോവാ. ഇനി എങ്ങനെ ശിവനെ എതിർത്താ? അവനെ കുത്തി കീറി ഞാൻ. അവനെ കുത്തി കീറിയാൽ നിന്ന് ചെമ്പകത്തിന് കിട്ടൂല. അവളെ കൊണ്ട് രാത്രി എസ് പി അമ്മ പോയില്ലേ എങ്ങാട്ട്? ആ ചിലപ്പോ റിസോർട്ടിൽ കാണും. പട്ട് സാരി ഉടുപ്പിച്ച് ബലമായിട്ട് പിടിച്ചു വലിച്ചോണ്ട് പോയപ്പോ അവള് നിന്റെ പേര് വിളിച്ച് കരയണുണ്ടായിരുന്നു. അത് കണ്ടപ്പം ചങ്ക് പൊട്ടണ പോലെ തോന്നി. എനിക്ക് അവളുടെ ആ ബോഡി ഷേപ്പ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ അചുംബിത വനകുസുമ എന്നൊക്കെ പറയുന്നത് ഇവളാ. എന്റെ പൊന്നി സാറ് അന്ന് ആ സർക്കിൾ ഇൻസ്പെക്ടർ ആ പെണ്ണിന്റെ ചേലയിലൊന്ന് തൊട്ടതിന് അയാൾ അരിച്ച് ചുരുട്ടിക്കളഞ്ഞില്ലേ രാജേന്ദ്രൻ സാറ്? ഹരിചന്ദ്രൻ ആദർശം പ്രസംഗിച്ച് സമ്മതിക്കണം. അതാണോ രാജേന്ദ്രൻ? അവനത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, പയ്യെ തിന്നാൽ പനയും തിന്നാം, അതാ അവന്റെ പ്രമാണം. എങ്കിലും ഒരു പെങ്കുച്ചിന് വേണ്ടി ഇത്രയും കാത്തിരുന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അത് ശരിയായില്ല. കാത്തിരുന്നതിൽ ഒരു തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. അതിനുള്ള ഭാഗ്യമുണ്ടോ അവള്? വിശ്വം സാക്ഷാൽ ധർമ്മപുത്രൻ പോലും പെണ്ണിന്റെ കാര്യത്തിന് സ്വാർത്ഥനായി. അയാൾ മതിപരിപോളും സൂചിച്ചതിന് ശേഷമല്ലേ പാഞ്ചാലിയെ ഭീമിന് കൊടുത്തുള്ളൂ. ഇവിടെ നമ്മുടെ രാജ്യത്തിന് നിസ്വാർത്ഥന ആദ്യം നമുക്ക് വിളമ്പിട്ടല്ലേ അയാളെ ഭക്ഷിച്ചുള്ളൂ. ഇന്നത്തെ മധു ഇത് കഴിഞ്ഞാൽ നാളെ മുതൽ അവളെ ഞങ്ങൾ ടൗണിലെ ചിന്ന വീട്ടിലാക്കില്ലേ? പിന്നെ കുശാല് സത്യത്തിന് ഇതല്ലേ ആശാന ഈ പെൺവാണിഭം? ഒരു ചവിട്ട് വെച്ച് തന്നാലോ. എടാ ഏമാമാര് നടത്തുന്നോണ്ട് ഇത് പെൺവാണിഭം അല്ല. എന്നല്ല അങ്ങനെ പറ. ഇല്ലേ സാറേ, പിന്നല്ലാതെ എവിടെ എന്റെ ചമ്പകം? അവളെ എസ് പി സാറും ഏർമാണത്തിലുണ്ട്. ചന്ദ്രു അറിഞ്ഞില്ലേ എന്താ ആനത്തോട്ടിലൊരു ശവം കിടക്കുന്നു? എടുക്കാൻ ശവം പോയിട്ടുണ്ട്. ചെമ്പ കാണുന്ന എല്ലാരും പറയുന്നേ ഏഹ്.
അവസാനത്തൊന്ന് കൂടപ്പുറപ്പിന്റെ ചവടുക്കുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടായില്ലട തെണ്ടി. എന്താണോ നോക്കുന്നെ, എന്റെ കയ്യിൽ പിടിച്ചു പറിച്ച് കൊട്ടാരത്തിലേക്ക് വിട്ടില്ലട നീ അവളെ, കണ്ട പട്ടികൾക്ക് കടിച്ചു കീറാനാണ് നീ അവളെ കൊടുത്തത്. ഈ സ്വന്തം പെങ്ങളെ ചവ കുടി കത്തിച്ച് തിന്നണം രോഗി, കത്തിച്ച് തിന്ന്. നിന്റെ ആഗ്രഹം സാധിച്ചല്ലോട, എന്റെ ഏവാനും നീ കൊന്നല്ലോട, കൊല്ലിയോടാ അതിന്റെ ഞാൻ. മംഗലം കഴിക്കാനോ സ്വന്തമാക്കാനോ ഒന്നല്ല അയാൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയത്, അയാളുടെ ഏമാർക്ക് കാഴ്ച വയ്ക്കാൻ വേണ്ടിയാ. എന്തിനാണ് കൊട്ടാരും കാശിയൊക്കെ എന്നാണ് മോഹിച്ചത്? അവപ്പെട്ടവനാണേലും എന്റെ ചന്ദ്രുവിന്റെ മനസ്സിന് സ്നേഹം മാത്രം മതിയായിരുന്നു എനിക്ക്. എല്ലാം നശിച്ചില്ലേ അണ്ണന്റെ അത്യാഗ്രഹം, എല്ലാം നശിപ്പിച്ചില്ലേ. മാപ്പ് തരണം, എന്റെ മനസ്സിൽ എന്തോ സ്നേഹം ഉണ്ടാവും, പക്ഷേങ്കില് ഈ ചെമ്പത്തെ എനിക്ക് കൊള്ളില്ല. ഞാൻ പോട്ടെ, നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. നിന്റെ ശരീരത്തെ അവര് തൊട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും എന്റെ അല്ലേ. എന്റെ പുത്തിനെ